അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഓർത്തങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ നിറയ്ക്കുന്നത് ഓർത്തങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവനായ ഞങ്ങളെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ് ഇന്ദിരാത്രികാലത്ത് നമ്മുടെ യോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വലിയ ദൈവ സാന്നിധ്യം ഇന്ദിരാത്രിയിൽ നാം അനുഭവിക്കുവാനിടയായി തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നദി ഇന്ദിരാത്രി നമ്മുടെ നടുവിൽ ഒഴുകുവാനിടയായി തീരണം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ അന്തരങ്ങളെ തുടർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളട്ടെ. അവന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. അവന്റെ വാക്യത്തിന്റെ പ്രകാരം നമ്മുടെ നടുവിൽ ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. കഴിഞ്ഞ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു. ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമാക്കി തീർത്തല്ലോ. ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം മറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ആന്തരിക മാറ്റത്തിന് അതൊരു കാരണമായി തീരുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, ശക്തി പ്രാപിപ്പാൻ, നമ്മുടെ പ്രത്യാശ ഒന്ന് പുതുക്കുവാൻ, കർത്താവിന് വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ, നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് താഴ്ത്തുവാൻ ഇന്ന് ഇന്ന രാത്രികാലം നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവഗ്രഹങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിനാസികാലത്തെ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തൊഴിലായിരിക്കുന്ന കർത്താവിന്റെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാത്രി ദൈവജനം സംസാരിപ്പാൻ നമ്മുടെ നടുവിലായിരിക്കുന്ന അഭിഷിക്തനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വിശുദ്ധാത്മാവശക്തമായി തന്റെ കരങ്ങളിൽ തന്റെ ദാസനെ ഉപയോഗിക്കണനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രാമതിയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഹൃദയത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ദിരാത്രി കാലത്തെ യോഗം ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയത്തക്ക നിലയിൽ ദൈവികമായ ഇടപെടലിൽ നമ്മുടെ നടുവിൽ ഇന്ദിരാക്ഷി സംഭവിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ യോഗത്തെ നിയന്ത്രിക്കുകയും ദൈവത്തിന്റെ ആത്മാവനാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ഒക്കെ ഇന്ദിരാക്ഷി ദൈവത്തിന്റെ ദാസിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ദിരാക്ഷികളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പാനിടയായി തീരട്ടെ. ഓ സ്തോത്രം. ഹല്ലേലൂയ. Glory to God. Hallelujah. നമ്മുടെ ദൈവ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ആരാധ്യക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ കൺവെൻഷൻ രണ്ടാമത്തെ രണ്ടാം ദിവസത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ മറ്റുമില്ലാത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപകൾ അനുഭവിപ്പാൻ, ദൈവശക്തി പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പടുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. രാത്രി ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ, ആത്മബലം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ അഭിലാഷം നിവർത്തിക്കയില്ല എന്ന് അവിടുത്തെ വചനം പറയുന്ന പോലെ ജഡത്തിന്റെ പ്രവർത്തികളെയൊക്കെ വിട്ടൊഴിഞ്ഞ് ഞങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടകുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് ഈ നാടുകളിൽ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തോട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുമാറാകണമേ. വല്ലപ്പോഴും ഹല്ലേലൂയ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേൾക്കുന്ന അധികം ശ്രദ്ധയോട് കരുതുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
As we sing our first song, Srishtavam Devame, Nityanam Yehove, Parishuddhane Rajave, Paattu Paaduvom, Orumichu Cherna, for He created us, He sustains us, and He leads us on every single day. In His strength, there is no weakness. In His might, we are under His wings. As we sing this, sing it from the bottom of our hearts. With a thankful heart, for we serve a mighty God, an awesome God. Hallelujah. Srishtavam Devame Enni Shive Nityanam Devame Enni Shive Srishtavam Devame thank you.
പരിശുദ്ധനെ രാജാവേ ഞാൻ അങ്ങേ വാഴ്ത്തിയിരുന്നു. അതൊന്നുകൂടെ ആ കോറസ് ഒരുമിച്ച് ഹൃദയത്തിൽ നിന്ന് പാടാൻ വെച്ചു. ആ പാടുമ്പം ബലം വരും. ബലം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാ അവൻ സൃഷ്ടാവാം ദൈവം, നമ്മുടെ ദൈവം, പരിശുദ്ധനാം ദൈവം, നമ്മുടെ ദൈവം. Awesome.
You, there is none before you, there is none after you, Lord. You alone are worthy of all our praises. You alone are worthy of all the glory and honor, Lord. Lord, as we seek your face, as you seek, Lord, as we seek to hold your hand, as we surrender, Lord, so that you may take your hand upon us, Lord, let your presence fall on us, Lord, let it rain down with wisdom, with power, and in your love, Lord. For we know that in you there is freedom. In you, Lord, every chain is broken. In you, Lord, every freedom, Lord, comes from, O Lord. We surrender all these things in your name. Lord, you alone take all the glory and honor, Lord. In the name of Jesus. Amen. Please be seated. നമ്മുടെ കടകളെ നമുക്ക് ദിവസം അടയ്ക്കാം. ഒരല്പസമയം കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. സ്തോത്രം. രാത്രി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിരാശ ഇവിടെ കടന്നു വരുന്നവരാരും നിരാശയോടെ മടങ്ങി പോവാനിട വരികയില്ല. നിരാത്രി അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി, നിരാത്രിയുടെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ. നിരാത്രി ദൈവ സാന്നിധ്യം നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി കാലം അനുഭവിപ്പാൻ നമുക്കിടയായി തീരണം. എല്ലാ ദൈവങ്ങളും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. അതെ, സ്തോത്രം, ഹല്ലേലൂയ. ഓ ജീസസ്, നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അത്തരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഓ സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഒക്കെ ഒന്ന് അനുഭവിക്കുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ. ഒരുമിച്ചെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, അത്തരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോഗത്തിന് അനുഗ്രഹമായി തീരട്ടെ. രാത്രി നമ്മുടെ നടുവിൽ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. ദൈവഗണങ്ങളിൽ ഉപയോഗിക്കുവാനിടയായി തീരട്ടെ. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാട്ടെ. രാത്രി കർത്താവ് എന്നോട് സംസാരിക്കണമേ, എന്നോട് വ്യക്തിപരമായി ഇടപെടണമേ, എന്റെ ആത്മീയ ജീവിതത്തോടെ ഇടപെടണമേ. ഓ സ്തോത്രം, എന്റെ കുടുംബത്തോടെ, എന്റെ കുഞ്ഞുങ്ങളോട് കർത്താവ് രാത്രി ഒന്ന് ഇടപെടണമേ. രാത്രി ദൈവശബ്ദം എന്നെ കേൾപ്പിക്കണമേ. രാത്രികാല ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, രാത്രി ജനത്തിന്റെ ഹൃദയത്തിന് രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ. രാത്രി പാപികൾ മനസ്സാന്തരപ്പെടട്ടെ. രാത്രി രോഗികൾ സൗഖ്യമായി തീരട്ടെ. രാത്രി പിന്മാറ്റങ്ങൾ മടങ്ങി വരുന്ന ദിവസമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഗത്തെ നിയന്ത്രിക്കണം, ദൈവത്തിന്റെ ആത്മാ യോഗത്തെ ഏറ്റെടുക്കണം. രാത്രി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു യോഗമായിട്ട് മാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രണ്ടാമത്തെ ദിവസം നമ്മുടെ കൺവെൻഷനായി കൂടി വരുവാൻ കഴിയാത്ത ദൈവം നമ്മളെ സഹായിച്ചു. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം നിർത്തുന്നതിനായി നാം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. മക്കളെ, ദൈവം നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവർ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു. ബലിനാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് സകല മഹിമകളും മെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. റോമർ കെഴുതിയ ലേഖനം 5:18 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 7:8 ഇങ്ങനെ വായിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമുക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ക്രൂശിന്മേൽ യാഗമായി തീർന്നു നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ സ്നേഹം ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രകടിപ്പിച്ച ദൈവത്തെ ഇന്ന് രാത്രികാലം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയദൈവങ്ങളെ, ഈ പാട്ടിന്റെ വരികൾ വെറും പാട്ടിന്റെ വരികളല്ല, നമ്മൾ പാടുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ഈ വരികൾ. ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുമ്പോൾ അത് ശക്തിയായി വ്യാപരിക്കും, അത് ദൈവശക്തിയായി വ്യാപരിക്കും, അത് നമുക്ക് വിശ്വാസത്താൽ വളരെ നമ്മളെ സഹായിക്കും, അത് സൗഖ്യമായി നമ്മുടെ ദേഹത്തിന് സൗഖ്യമായി തീരും. അത് മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിടുതലായി തീരും. കർത്താവായ യേശു ക്രിസ്തു ശത്രുവാദം ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ വചനം കൊണ്ടാണ് ശത്രുവിനെ നേരിട്ടത്. അതുകൊണ്ട് ആരും ഈ വരികളെ ഓർത്തുകൊള്ളും, ഹൃദയത്തിൽ നിന്ന് ഈ വരികൾ കടന്നു വരട്ടെ. ഈ വരികൾ നമ്മൾ പാടുന്ന ദൈവത്തിന്റെ വചനത്തെ പാടി സ്തുതിക്കുവാനായി പോകാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തീർന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് രാത്രി കാലം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ.
Thank you.
Yeah.
സ്തോത്രം. ഈ യോഗത്തിന്റെ തുടർന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി രണ്ടേ ദേവദാസന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ കഥാപിതാസൻ കേസുവരസംഘങ്ങളും തോമസ് മിൽ പാസ്റ്ററും മുന്നോട്ട് കടന്നു വന്ന് യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന സമയത്ത് ഓർമ്മ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ കൺവെൻഷന്റെ മൂന്നാമത്തെ സെഷനിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുന്നതിനിടയൊക്കെ കൃപയോർത്ത് ബോധ്യപ്പെടുന്നു. കഴിഞ്ഞ രണ്ട് സെഷനിലുള്ള ഞങ്ങളോട് വാസ്തവമായി ഇടപെട്ടു കർത്താവെ, ഞങ്ങളെ തന്നെ കാണുവാൻ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറ്റങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ, ശക്തമായ വചനത്തിലൂടെ ഇടപെടുവാൻ ഇടയാക്കിയുള്ള കർത്താവെ, ഇന്ന് ഇത്രയും പേർക്ക് ഞാൻ കടന്നു വന്ന് നിന്റെ ശരിയായിക്കാൻ ഇടയാക്കിയുള്ള കർത്താവെ, നന്ദി കരയിട്ടുന്നു കർത്താവെ. ഇന്നത്തെ മീറ്റിങ്ങിനെ പൂർണ്ണമായി അങ്ങനെ സന്നിധിയിൽ തരുന്നു കർത്താവെ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശക്തമായ വചനം ശുശ്രൂഷിക്കുവാൻ ദേവദാസൻ നീ കരങ്ങൾ എടുക്കണമേ കർത്താവെ. മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കുന്ന വചനത്തിന്റെ ശക്തി കർത്താവ് താൻ ശുശ്രൂഷിക്കുമ്പോൾ ജനത്തിന് മേൽ വന്ന് കർത്താവ് അന്യഭാഷകൾ പരിശുദ്ധാത്മാവിൽ നിഴലെത്തുകൊണ്ട് ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ കാണുവാനും സമർപ്പിക്കുവാനും രൂപാന്തരപ്പെടുത്തുന്ന ഇടയാക്കണമേ കർത്താവ്. ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ നീളിൽ ഞങ്ങൾ ഇരുത്തണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരുടെ തെരുവ് കർത്താവേ, ഞങ്ങളോട് നീ അരുളിച്ചേടും കർത്താവേ, നിന്റെ ജനങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളവിടെ വന്ന് നന്നായി എന്ന് പറയത്തക്ക രീതിയിൽ രൂപാന്തരപ്പെട്ടവരായി കർത്താവ്, കൂടുതൽ പ്രാപിച്ചവരായി സമർപ്പിക്കുന്നവരായി സന്തോഷിക്കുന്നവരെ കൊടുക്കുവാൻ ഇടയാകണമേ കർത്താവേ. എല്ലാവരും തീർന്നു മീറ്റിങ്ങിനെ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് നന്നായെന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന നിന്റെ കൃപയോടെ മഹത്വപ്പെടുന്നു കർത്താവേ. അനുഗ്രഹിക്കണമേ ദേവദാസനെ, തീർന്നു മീറ്റിങ്ങിനെ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ ഞങ്ങൾ ഇരുത്തണമെന്ന് അൻപുള്ള യേശുവിന്റെ നാമം അപേക്ഷിക്കുന്നു. കൃപടക്കണമേ. മഹാപരിശുദ്ധനായ ദൈവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൃപാസനത്തോട് അടുത്ത് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അനേക നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, പ്രത്യേകിച്ച് ഈ കൺവെൻഷന്റെ എല്ലാ കാര്യങ്ങൾക്കായി കർത്താവ് എല്ലാം നല്ലതായി നടത്തിയ അങ്ങയുടെ വിധങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നാഥ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവേ നിന്റെ ദാസനെ ഉപയോഗിച്ചു, ഇന്നും പകലും ഇവിടെ ഉപയോഗിച്ചു, വീണ്ടും കർത്താവേ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം അതിശക്തമായി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരമ്യാവിന്റെ നാവിന്മേൽ കൊടുത്ത വചനം ഇന്ന് രാത്രിയിൽ തന്റെ കർത്താവേ തന്റെ ദാസന്റെ അത്തരങ്ങളിൽ കൊടുത്ത് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. തിരുവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് നിലയിലാ കർത്താവേ ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമായിരിക്കുന്നത്, അതേ നിലയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തി രൂപാന്തരങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ കർത്താവേ, ചില വിടുതലുകൾ ഇവിടെ നടക്കട്ടെ കർത്താവേ, ചില ദൈവ പ്രവൃത്തികൾ നടക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ഹാലലൂയ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്വർഗം പ്രസാദിക്കുന്ന ഒരു രാത്രിയാക്കി ഇന്ന് രാത്രി അവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീക മണ്ഡലത്തിൽ നിന്നും ഭൗതിക മണ്ഡലത്തിലേക്ക് അങ്ങയുടെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്ന ഒരു രാത്രിയാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം സർവ ജഡത്തിന്മേലും ഇന്ന് രാത്രി അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ് കർത്താവേ. തിരുവചന കേൾവിക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയും യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിലെ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഇവിടെ വന്ന എല്ലാ ജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആരും വെറുതെ ഇവിടുന്ന് കടന്നു പോകുന്നവരായിട്ടല്ല, നിറഞ്ഞ പത്രങ്ങളായി ആത്മനിറവ് പ്രാപിച്ച് വചനം ഉൾക്കൊണ്ട് കണ്ട് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവമോട് സഹായിക്കുന്നതിനായി സ്തോത്രം. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു കർത്താവേ. ഈ കൺവെൻഷന്റെ പിൻപിൽ പ്രവർത്തിച്ച അങ്ങയുടെ ദാസനും കർത്താവേ സഭയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Greetings everyone. It's good to see so many people here in the presence of our Lord Jesus. Just a quick housekeeping announcement. If anyone wants to leave, there's two main exits. There's one towards the back and one towards the right over here. In the case of any emergencies, there's also an exit right here.
There's also two toilets, a toilet at the back here and also a toilet upstairs. Anyone needs anything else, talk to one of the members at the back or in the booth there. Thank you. Praise the Lord. തുടങ്ങി കൂടെ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിനത്തിൽ രാത്രികാലവും ദൈവസുനിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നിലവിലായിരിക്കുന്ന കർത്താവിനും എൻ്റെ സഷ്ടന്മാരായിരിക്കും ദാസന്മാരെ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനകൾ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മുഖവരകളൊന്നും പറഞ്ഞ സമയങ്ങൾ ഒട്ടും തന്നെ കളയുന്നില്ല. തുടർന്നുള്ള സമയം പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ ദാസനഗരങ്ങളെ കേൾപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി രാത്രി നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. കഴിഞ്ഞ രാത്രി ഞാൻ ഉറപ്പിച്ചതുപോലെ സ്തോത്രം ഒക്ലോമ സിറ്റിയിലുള്ള ഐ പി സി ഹെബ്രോൻ ചർച്ചിൻ്റെ ശുശ്രൂഷകനും കേരളത്തിനകത്ത് കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ ദൈവവചനത്തിന് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ശക്തമായി തൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ. കഴിഞ്ഞ രാത്രി ഇന്ന് പകലെല്ലാം കടന്നു വന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹവും വിടുതലുമായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിലും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് തൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അവരന്യഭാഷയിൽ ദൈവത്തെ മഹത്തീകരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഇറങ്ങി വരട്ടെ. സ്തോത്രം. ദൈവജനം ആത്മാവിൽ നിറയപ്പെടട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ മഹത്തീകരിക്കുവാൻ ആത്മാവിൽ സന്തോഷിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് കൃപ ചെയ്യട്ടെ. ഇന്ന് രാത്രി വചന കേൾവിയാൽ തന്നെ ചില രോഗികൾ സൗഖ്യമായി തീരട്ടെ. ഇന്ന് രാത്രി വചനത്തിന്റെ കേൾവിയാൽ തന്നെ ഇന്ന് രാത്രി ചില വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായിട്ടുള്ള ദൈവദാസന്മാർക്കും വാത്സല്യ സഭ ദൈവമക്കൾ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം. ദൈവവചനമായി ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് എനിക്ക് നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹവും വിടുതലും ഒക്കെയായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി വാഴ്ത്താം. നല്ല പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിപ്പാൻ ആരാധനയിൽ ദൈവത്തെ ഉയർത്തുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. തിരുവചനത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു തുടങ്ങിയ തിരുവചനത്തിൻ്റെ അടുത്ത ഭാഗം ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിന് എനിക്ക് ആശയമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കണം. അല്ലെങ്കിൽ ദൈവവചന കേൾവി നമ്മളുടെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ദൈവ മഹത്വം അതിൽ കൂടെ വെളിപ്പെടുവാൻ നമുക്ക്. കാരണം എൻ്റെ വചനത്തിൻ്റെ ശക്തി ദൈവത്തോളം ശക്തിയാണ്. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലം ഉളവാക്കിയ വചനം ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായമാണല്ലോ നമ്മുടെ ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1 വാക്യം മുതലുള്ള ചിന്തകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി. യേശുവിനെ കുറിച്ച് ആ കുരുടന് ലഭിച്ച 5 വെളിപ്പാടുകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഇന്നലെ രാത്രിയിൽ 2 അല്ലെങ്കിൽ അറിവുകൾ അവനുണ്ടായി. അവൻ്റെ അകക്കണ്ണ് തുറന്നപ്പോൾ, അവൻ്റെ പുറംകണ്ണ് ദൈവം തുറന്നു. അപ്പോൾ തന്നെ അവൻ്റെ ഇന്നറായിഷ അകക്കണ്ണ് തുറന്നപ്പോൾ അവന് യേശുവിനെ കുറിച്ച് വെളിപ്പാടുകൾ കിട്ടുവാൻ തുടങ്ങി. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുവാൻ തുടങ്ങി. കേവലം യേശു എന്ന ഒറ്റ വാക്കിനപ്പുറത്ത്, യേശു മരിച്ചു എന്നൊറ്റ വാക്കിനപ്പുറത്ത്, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന അറിവിനപ്പുറത്ത് യേശു ആരാന്നുള്ള തിരിച്ചറിവുകൾ അവനുണ്ടായി. സ്തോത്രം. അതിൽ 1 നിലവരാത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 1 പറഞ്ഞു പോകുന്നു. ഇന്നലെ നമ്മൾ അതാണ് ചിന്തിച്ചത്. 1, യേശു എന്ന മനുഷ്യൻ. 9 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ യേശു ആരാണ് എന്നുള്ള 1 കിട്ടിയ വെളിപ്പാട്, യേശു എന്ന മനുഷ്യൻ സ്വർഗ മഹിമകളെ വെളിഞ്ഞ് താണലോകനത്തേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യനായി തീർന്ന, മനുഷ്യ വേഷമെടുത്ത
യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമുക്ക് ഒന്നാമത് വേണ്ടത്. സ്തോത്രം. ദൈവം മനുഷ്യനായ കഥ, അതാണ് നമ്മുടെ ജീവിത ചരിത്രം മാറ്റിയ അനുഭവം എന്ന് പറയുന്നത്. രണ്ട്, യേശുവിനെ കുറിച്ച് അവന് കിട്ടിയ വെളിപ്പാട് 9:17 ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അവൻ പറയുന്നു, യേശു എന്ന പ്രവാചകൻ സകലവും അറിയുന്ന, സ്തോത്രം, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അവന്, അഗ്നിജാലയ്ക്കത്ത കണ്ണുള്ളവൻ, ഒന്നും അവന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. അവന് ഒന്നും അഗ്നിജാലയ്ക്കുള്ള അത്ത കണ്ണുള്ള യേശുവിനെ ഒന്നും മറഞ്ഞിരിക്കുന്നല്ല. സ്തോത്രം. യേശു എന്ന പ്രവാചകൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും നിരൂപണങ്ങളും വാക്കും ഒക്കെ അറിയുന്ന പ്രവാചകനായ യേശുവിനെ കുറിച്ച് രണ്ടാമത് അവന് വെളിപ്പാട് കിട്ടും. ഇന്ന് രാത്രി മൂന്നാമത് അവന് കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് 27-28 വാക്യങ്ങൾ, John 9:27-28. വീണ്ടും അവനോട് ചോദിക്കുന്നു, ഒന്ന് രണ്ട് വെളിപ്പാടുകൾ അവൻ പറഞ്ഞു, യേശു ആരാണെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞിട്ടല്ല, ചോദ്യം ചോദിക്കുന്നവർ സാധാരണക്കാരല്ല, ചോദ്യം ചോദിക്കുന്നവർ അറിവുള്ളവരാണ്. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചവരാണ്. ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ശാസ്ത്രിമാരുണ്ട്. ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ അഗാധ പാണ്ഡിത്യമുള്ള പരീശന്മാരുണ്ട്. ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവർക്ക് ആർക്കും കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല യേശു മനുഷ്യനായെന്നോ അല്ലെങ്കിൽ യേശു പ്രവാചകനായെന്നോ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മൂന്നാമത് അവരോട് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നീ യേശുവിനെ കുറിച്ച് പറയുന്നത്? അതിനവൻ പറയുന്ന ഉത്തരമാണ്, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞല്ലോ, നമ്മളാണെങ്കിൽ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് വരും? ദേഷ്യം വരും. ഇവിടെ ദേഷ്യം വരുന്ന എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും ദേഷ്യം വരും. ഒരു കുഴപ്പമില്ല, ദേഷ്യം എല്ലാവർക്കും വരും. ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാകാത്തതിന്റെ കാരണം എന്താ? ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ കോട്ടയത്ത് പോയ പറഞ്ഞിരിക്കും, ഇവിടെ ഇരുന്നോണ്ട് ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവര് ഉണ്ട്. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ ദൈവസന്നിധിയാണല്ലോ നമുക്ക് ഇച്ചിരി അല്പൊരു സമാധാനം. ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അസന്തമായി ഇരിക്കാൻ കഴിയത്തില്ല. വീട്ടിൽ ചെന്ന പിള്ളേരെ സംബന്ധിക്കത്തില്ല, ഭാര്യ സംബന്ധിക്കത്തില്ല, ഭർത്താവ് സംബന്ധിക്കത്തില്ല. ആകെ ഒരു സമാധാനമുള്ളത് നിന്റെ സന്നിധിയിലാണ്, ആകെ ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത് ഇപ്പൊ കോട്ടയത്തൂടെ സഞ്ചരിച്ച് അവിടെ എല്ലാം പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ? അടുത്ത പദത്തിൽ അവർ പറയുന്നു, 28-ാം വാക്യം, അപ്പോൾ അവർ നീ അവന്റെ ശിഷ്യനാണ്. ഞങ്ങൾ മോശയുടെ മൂന്നാമത് അവന് കിട്ടിയ വെളിപ്പാട് യേശു എന്ന നല്ല ഗുരുവിനെ കുറിച്ചാണ്. യേശു ഒരു നല്ല ടീച്ചറാണ്. കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടത് യേശു എന്ന നല്ല ഗുരുവിനെ കുറിച്ച്, നല്ല ടീച്ചറിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. പഠിപ്പിക്കാൻ അറിയാവുന്ന ഗുരു, സകലവും അറിയുന്ന ഗുരു, സ്തോത്രം, സകലത്തിന്റെ ഉടമസ്ഥനായവൻ, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കാണാൻ കഴിയാത്ത, കാണാൻ മുഹിയാത്തവനായ യേശു എന്ന നല്ല ഗുരുവിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ചിന്ത അവിടെ നിൽക്കുമ്പോൾ തന്നെ എല്ലാം അറിയുന്ന ഗുരു, എല്ലാം പഠിപ്പിക്കുന്ന ഗുരു. അതുകൊണ്ടാണല്ലോ 9:4-5 യേശു പറഞ്ഞത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ ഉള്ളിടത്തോളം, വെളിച്ചം ഉള്ളിടത്തോളം ചെയ്യേണ്ടാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞ് യേശു പഠിപ്പിൽ തുടങ്ങിയാണ്. യേശുവിന്റെ ടീച്ചിങ് എന്നൊക്കെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ തിരുവെഴുത്തിലെ 10:5-6-7-8 അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു തത്വശാസ്ത്രങ്ങൾക്കും വിവരിക്കുവാൻ കഴിയാതെ എല്ലാ മോറൽ വിഷയങ്ങളെയും തൊട്ട് ആധികാരികമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. സ്തോത്രം. അരിസ്റ്റോട്ടലും സോക്രട്ടീസും വലിയ ഒക്കെ പ്ലേറ്റോയും ഒക്കെ 140 വർഷമാണ് അവരുടെ മൂന്ന് പേരുടെയും കൂടെ ചേർത്തുള്ള പഠിപ്പീരുകൾ. അതെല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ പഠിപ്പീരുകൾ വെറും 3.5 വർഷം മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പിൽ ഒരു ചിന്തയ്ക്കും വില പോയിട്ടില്ല. അവരെല്ലാം അംഗീകരിച്ച, സകലവും അംഗീകരിച്ചതുകൊണ്ട് അവൻ പറയുന്നത് പോലെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. സ്തോത്രം. യേശുവിന്റെ വാക്കുകളെ തന്നെ ജനം അംഗീകരിച്ചത്, ശിഷ്യന്മാർ അംഗീകരിച്ചത്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ഈ ലോകത്തിൽ മാത്രം എത്തപ്പെടുന്ന പാണ്ഡിത്യം മാത്രമേ നാം വിശീകരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളൂ. ഈ ലോകത്തിലെ അറിവുകളാണ് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. പക്ഷെ യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് നമ്മളെ നിത്യതയെ കൊണ്ടെത്തിക്കുന്നതാണ്. നല്ല ഗുരുവായ യേശു. അപ്പൊ എന്റെ ചിന്ത ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്, യേശു നല്ല ഗുരുവാണെങ്കിൽ നമ്മൾ ആരായിരിക്കണം?
നീ അവന്റെ ശിഷ്യന്മാർ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഇന്ന് രാത്രി യേശു ഗുരുവാണെങ്കിൽ നാം ശിഷ്യന്മാരായിരിക്കും. വിശ്വാസികൾ എന്ന നിലവാരത്തിനപ്പുറത്ത് യേശുവിന്റെ ശിഷ്യന്മാർ എന്ന പദവിയിലേക്ക് വളരുവാൻ ഇന്ന് രാത്രി നമുക്ക് ആത്മാവിനൊരു വാഞ്ചയുണ്ടായിരിക്കണം. യേശു തന്റെ അവസാനമായ വാക്ക് അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവൻ, എന്ത് ചെയ്യണം, അവരെ ശിഷ്യരാക്കണം. വിശ്വാസികളാക്കാനല്ല യേശു നമ്മെ വിളിച്ചു വേർതിരിച്ചത്, ടു മേക്ക് അസ് ഡിസൈപ്പിൾസ്. നമ്മെ വിളിച്ചു വരുത്തിയത് ശിഷ്യരാക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശിഷ്യരാകണം. ഇന്ന് രാത്രി ശിഷ്യരായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വട്ടപൂജ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും കേവലം വിശ്വാസികളാണ്. പെന്തിക്കോസ് വിശ്വാസി, മർത്തോമ വിശ്വാസി, CSA വിശ്വാസി, ഹിന്ദു മത വിശ്വാസി, മുസ്ലിം വിശ്വാസി എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ നമ്മൾ അങ്ങ് ഒതുങ്ങും. ഇന്ന് രാത്രി ഒരു ശിഷ്യൻ ആകണമെങ്കിൽ അതിനിച്ചിരി പണിയുണ്ട്, ഇച്ചിരി ജോലിയുണ്ട്. വിശ്വാസിയായിട്ട് ഇരിക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. ഇവിടെ ഇരുന്നോട്ടെ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ബൈബിളിലെ വിശ്വാസ പ്രമാണം അറിയാർക്കും അറിയത്തൊന്നുമില്ല. നമുക്ക് ഈ പ്രസംഗം നമുക്ക് പോലും അറിയത്തൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇവിടെ ഒക്കെ വന്നിരിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു ശിഷ്യനാകണമെന്നെങ്കിൽ വില കൊടുക്കും. സ്തോത്രം. ഇന്ന് രാത്രി ആദ്യത്തെ ചിന്ത അതാണ്, യേശുവിനെ നല്ല ഗുരു എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ അടുത്ത പടി നല്ല ശിഷ്യനായി മാറുക എന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ ക്രൂശീകരണ സമയത്ത് പത്രോസ് ആദ്യമേ ഓടി, എല്ലാവരും ഓടി, ആ കൂട്ടത്തിൽ എല്ലാവരും ഓടിയ കൂട്ടത്തിൽ ആരും ഓടി, പത്രോസ് ഓടി. പിന്നെ ഒരു അവസരം കിട്ടിയപ്പം യോഹന്നാനും പത്രോസും കൂടെ വന്ന് പടിപ്പുര വാതിക്കലിനകത്ത് കയറി. യോഹന്നാൻ അകത്തുള്ള ആൾക്കാരെ പരിചയമുള്ളത് കൊണ്ട് യോഹന്നാൻ എൻട്രി കിട്ടി. പിന്നെ യോഹന്നാൻ പോയി പെർമിഷൻ വാങ്ങിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലുണ്ട്, പത്രോസിനെയും വിളിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ തീ കായെന്നൊക്കെ കണ്ട് പുള്ളി അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഒരു ബാല്യക്കാരി പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു, നീയും അവന്റെ ശിഷ്യനാണോ എന്ന്. പത്രസന്ധ പറഞ്ഞു, അവർക്ക് പറഞ്ഞോട്ട്, അല്ലെന്ന് പറഞ്ഞു. നിങ്ങളാണ് എന്താ പറഞ്ഞു, നിങ്ങളാണ് എന്താ പറഞ്ഞേ, ആ നിങ്ങളാണ് എന്താ പറഞ്ഞേ, ആർക്കറിയാണ്. പക്ഷെ പത്രോസ് പറഞ്ഞത് സത്യം തന്നെ, ആരല്ല ഞാൻ. യേശുവിനെ തള്ളിപ്പറഞ്ഞ അവിടെ നിൽക്കട്ടെ, അവൻ അവന്റെ ചിന്തയിലേക്ക് ഒന്ന് കടത്തിവിട്ടെ, എന്റെ ചിന്താഗതിയിലേക്ക് ഞാൻ ഓടി വരികയാണ്. പത്രോസ് തന്റെ മനോമൂലകത്തിൽ കൂടി കഴിഞ്ഞ 3.5 വർഷക്കാലം എന്താ ശിഷ്യത്വം എന്ന് യേശു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ഈ ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് അവൻ ചിന്തിച്ചു, ആരാ ഒരു നല്ല ശിഷ്യനെന്ന്. അത് ആലോചിച്ചപ്പോൾ അവൻ ആ പെങ്കൊച്ചോട് പറഞ്ഞു, നീ ചോദിച്ച ശരിയാ, ഞാൻ അവന്റെ ആരല്ല, ശിഷ്യനല്ല. കാരണം ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിച്ച യേശുവിന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഞാൻ ഒത്തിരി വില കൊടുക്കണമായിരുന്നു. അതിന് 5 പൈസ ഞാൻ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് അവൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ ആരല്ലെന്ന്. നമ്മൾ അല്ലേലും കയറിപ്പോ, നമ്മൾ ആരാണെന്ന്. അങ്ങനെ ഇന്ന് രാത്രി നമ്മൾ അറിയണം നാം അവന്റെ ശിഷ്യരാണോ എന്ന്. യേശു ഗുരു എന്ന വെളിപ്പാട്, ഇഫ് യു ഹാവ് എ റിവലേഷൻ ദാറ്റ് ജീസസ് ഈസ് ദ ഗ്രേറ്റ് ടീച്ചർ, വി നീഡ് ടു നോ വി ആർ ദ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ നല്ല ഗുരുവാണെങ്കിൽ നാം അവന്റെ ശിഷ്യരാണെന്നുള്ള ആ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആരാ നല്ല ശിഷ്യൻ? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് ഉപമാനങ്ങൾ യേശു പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് ശിഷ്യത്വം എന്ന് പെട്ടെന്ന് കണ്ടാൽ അവിടെ അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ലെങ്കിലും ഇരുത്തി ഇരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന നിസ്സാര ഒരു കാര്യമാണ് യേശു പഠിപ്പിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു, ഇനി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചു, ഇരുന്നെന്ത് ചെയ്യും? അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇരുന്ന് ആദ്യം എന്ത് ചെയ്യും? അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കും. നിങ്ങൾ വീട് പണിയുന്നവരാണല്ലോ, വീട് പണിയുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ആദ്യം എന്ത് ചെയ്യും? ഇരുന്ന് എന്ത് ചെയ്യും? കണക്ക് നോക്കും. ഇതെല്ലാം പണിത് കഴിഞ്ഞിട്ടല്ല കണക്ക് നോക്കുന്നത്, ഇരുന്ന് കണക്ക് നോക്കും, ഈ വകയുണ്ടോ എന്ന് നോക്കും. അങ്ങനെ വകയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പണി തുടങ്ങുന്നത്. പറയണം, ശിഷ്യത്വത്തിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്, തൊട്ട് മുമ്പ് അവസാന വാക്യങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ വകയുണ്ടോ എന്ന് നോക്കും, ഇല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് പറഞ്ഞ് നാട്ടുകാര് നിങ്ങളെ കളിയാക്കുമെന്ന്, അല്ലെങ്കിൽ ആക്ഷേപം നിങ്ങളുടെ മേൽ വന്നു കയറും. അതിന്റെ അർത്ഥം എന്താണ് വിശദീകരിക്കാം. വിശ്വാസ ജീവിതം എന്ന് പറയുന്ന അടിസ്ഥാനമാണ് രക്ഷാ മാനസാന്തരം, പരിശുദ്ധാത്മ സ്നാനം, വചനം പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറയുന്നു, ആലയത്തിൽ പോകുന്നു. ഇതൊക്കെ നല്ല അടിസ്ഥാനങ്ങളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മുകളിലോട്ട് പണിയുന്നതാ ശിഷ്യത്വം എന്ന് പറയുന്നു. അടിസ്ഥാനമിട്ടിട്ടുണ്ട് നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ല കൃപയിലേക്ക് വന്നു, എല്ലാം നടക്കുന്നുണ്ട്, നന്നായി ജീവിക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനമിട്ടതിനപ്പുറത്ത് അല്ലെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് സ്റ്റോറി ബൈ സ്റ്റോറി വിനിറ്റ് ബിൽഡ് ദ ഹൗസ്. ക്രിസ്ത്യ ജീവിതം പണിത് യുക്തമായി അല്ലെങ്കിൽ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ
നന്നായി കെട്ടണം, പണിതുയർത്തണം. അങ്ങനെ പണിയണമെങ്കിൽ തീർപ്പാൻ വകയുണ്ടോ എന്ന് നാം ഇരുന്ന് ചിന്തിക്കണം. ഇന്ന് രാത്രി ഈ ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വരണം. യു നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് തിങ്ക് അബൌട്ട് ഐ ആം ഏബിൾ ടു അക്കംപ്ലിഷ് ദ ടാസ്ക് വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു മീ. ദൈവം എനിക്ക് തന്ന ഈ ഉദ്യോഗം, അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം തീർക്കാനുള്ള ആസ്തി എനിക്കുണ്ടോ? ആഗ്രഹം പോരാ, അതിനുള്ള ആസ്തി വേണമെങ്കിൽ മുതൽ മുടക്കണം. അപ്പോൾ നാം അറിയണം എന്താ മുതലം. ഒരു നല്ല ശിഷ്യനാകണമെങ്കിൽ ചെലവുണ്ട് ദൈവമക്കളെ, ഇല്ലെങ്കിൽ നാം വില കുറഞ്ഞ വിശ്വാസികളാണ്. ചിലവില്ലാത്തവർ വില കുറഞ്ഞ വിശ്വാസികളാ. ഇന്ന് രാത്രി ചിലത് വലിച്ചെറിയുവാൻ, ചിലത് വാരിപ്പിടിക്കുവാൻ, ചിലതിനോട് യാത്ര പറയുവാൻ, ചിലതിനെ ആലിംഗനം ചെയ്യുവാൻ, ചിലതിനോട് പറ്റി നിൽക്കുവാൻ, ചിലതിനെ വെറുക്കുവാനൊക്കെയുള്ള മനസ്ഥിതിയിലേക്ക് നാം വന്ന് കയറുന്നില്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ പടി നമുക്ക് കയറുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നാം ശിഷ്യരാകണ്ടേ? അപ്പൊ ഒന്നാമത്തെ ശിഷ്യത്വത്തിന്റെ പടി എന്ന് പറയുന്നത് ലൂക്കോസ് 14 അധ്യായത്തിന്റെ 26 വാക്യമാണ്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം 26. ഒന്നാമത്തെ ശിഷ്യത്വത്തിന്റെ പടി എന്ന് പറഞ്ഞു, യു ടു ഹേറ്റ് എവരിതിങ് ആൻഡ് എവരിബഡി. എല്ലാവരും സന്തോഷം. കാരണം ഈ വെറുപ്പും വിദ്വേഷമൊന്നും പാടില്ലെന്നാ ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പാസ്റ്റർ പറയാണ് അപ്പനെ അമ്മയും ഭാര്യയും സഹോദരനും സഹോദരിയൊക്കെ എന്ത് ചെയ്യണം, ഞങ്ങൾ നോക്കിയിരിക്കുക ഒന്നും പറയാൻ വേണ്ടി. എന്താണ് അവിടെ യേശു അർത്ഥമാക്കുന്നത്? എന്റെ നിമിത്തം എന്റെ അടുക്കൽ വരുന്നവൻ അപ്പനെയും ഭാര്യയെയും അമ്മയെയും മക്കളെയും സ്വന്തം സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ അതോടെ ചേർത്ത് പറയുമ്പോഴേ അർത്ഥം മനസ്സിലാകത്തു. യു നീഡ് ടു ഹേറ്റ് യുവർ സെൽഫ് ആൻഡ് യു നീഡ് ടു ഹേറ്റ് അതേഴ്സ് ടു. അപ്പം എൻ്റെ ജീവനെ, നമുക്ക് എല്ലാവരെയും വെറുക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ലോകത്തിൽ വെറുക്കാത്ത ഒരു കൂട്ടരുള്ള ആരെയും പറഞ്ഞാട്ടെ, നമ്മളെ മാത്രം. എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുമ്പോഴാണ് അരമുഴം കയറെടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് തന്നോട് താൻ വെറുപ്പ് തോന്നുമ്പോഴാണ് ആറ്റിച്ചാടാൻ തോന്നുന്നത്. എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നുമ്പോഴാണ് ആവശ്യമില്ലാത്ത ലിക്വിഡൊക്കെ കുടിച്ച് അകത്തോട്ട് കയറ്റുന്നത്. ഇതൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതുവരെ നമുക്ക് നമ്മോട് എന്തില്ല, ഈ ലോകത്തിലുള്ള ആരെയും നമുക്ക് വെറുക്കാം, എന്തിനേയും വെറുക്കാം, നമ്മോട് മാത്രം എന്തില്ല. കാരണം ഇവിടെ കൊണ്ടുപോയാലും അല്ല, ഞാനെന്ന് പറയുന്നത് ഒരു വലിയ സാധനം പറഞ്ഞു. ഇവിടെ ഞാൻ എത്ര ഞാനുണ്ട്, ഇവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഞാനാണ്. ഇംഗ്ലീഷിനുള്ള ഈ ഐക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് നിർത്തിയാലും ഐ ആര്, എങ്ങനെ ഇരിക്കുന്നത്, അപ്പർ കേസ് ഓർ ലോവർ കേസ്, അല്ലെങ്കിൽ ക്യാപിറ്ററോ സ്മോൾ ലെറ്റർ, എവിടെ കൊണ്ട് നിർത്തിയാലും അത് വലിയ ഐയും ചെറിയ ഐയും ഏത് രാജ്യത്ത് കൊണ്ട് നിർത്തിയാലും എങ്ങനെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ്. ബാക്കി ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 20 എത്ര അക്ഷരം ഉണ്ട് അത് പറഞ്ഞു, എത്ര ഉണ്ട്, കുറവാണ്, അല്ലല്ലോ 26. അപ്പൊ അത് ഏത് അക്ഷരം എടുത്ത് നോക്കിയാട്ടോ, ഒരു ചുരു, ഒരു വളവ്, ഒരു തിരിവ്, ഒരു സപ്പോർട്ട്. ഈ ഐക്ക് മാത്രം അഹങ്കാരിയാണ് ഭയങ്കര. ഐ എന്ന് പറയുന്നവൻ ഭയങ്കര അഹങ്കാരിയാ. അത് വിശ്വ രക്ഷിക്കപ്പെട്ട ഐ ആണെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഐ ആണെങ്കിലും വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ആരാണെങ്കിലും നരച്ച തലയാണെങ്കിലും നരയ്ക്കാത്ത തലയാണെങ്കിലും ഐ എന്ന് പറയുന്നവൻ അഹങ്കാരിയാണ്. ഈ ഐ എന്ത് ചെയ്യണം, ആരുടെ മുമ്പിൽ കീഴ്പ്പെടുത്തുന്നില്ലയോ, ഞാൻ ആരാന്നറിയാമോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ ആരാന്നറിയാമോ. അപ്പൊ സാർ ദൈവം പറയും, ഞാൻ അവൻ പൊടിയെന്ന് ഞാൻ ഓർക്കുന്നു. എപ്പോഴെങ്കിലും ഞാൻ ആരാന്നറിയാമോ, ഞാൻ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. നമ്മുടെ വികൃതി അറിയാം, പ്രകൃതി അറിയാം ദൈവത്തിന്. നാം കാട്ടിക്കൊടുന്ന എല്ലാം ദൈവത്തിന് അറിയാം. ഈ ഐ ഇങ്ങനെ നേരെ നിൽക്കും, എവിടെ ചെന്നാലും ഐ റിമൈൻഡ് സ്റ്റേ, എവിടെ പോയാലും നേരെ നിൽക്കത്തുള്ളൂ, ആരുടെ മുമ്പിൽ വളയത്തില്ല. നാം നമ്മെ വെറുക്കാൻ പഠിക്കണം. നമ്മേക്കാൾ നമുക്ക് ജീവൻ തന്നവനെ വലുതായി കാണാൻ പഠിക്കണം. സ്വയം മറക്കുന്നവനെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. സ്വയം വെറുപ്പ് തോന്നണം. നമ്മുടെ പ്രവൃത്തിയോട്, നമ്മുടെ ചിന്തകളോട്, ലോകം നമ്മുടെ മേൽ അടുപ്പിച്ചു വച്ചിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന മാനങ്ങളോട്, സ്ഥാനങ്ങളോട്, നാം നേടിയെടുത്ത നന്മയോട്, സമ്പത്തിനോട്, നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന സ്തുതി പാഠകരോട്, സകലത്തോടും വി നീഡ് ടു ഹാവ് എൻ അവേർഷൻ, ഒരു വെറുപ്പ് നമുക്ക് തോന്നണം. എങ്കിലേ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. സോ ഈ ഐ വളയാത്തത് കൊണ്ട് ബ്രിങ് ദ ടൈ ഇൻ ടു ദ ചേർച്ച്. എപ്പോഴെങ്കിലും അഹങ്കാരിയായി ഐ നിൽക്കുന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടുവരണം, സഭയെ കൊണ്ടുവരണം. പാസ്റ്ററൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ നടുവൊരു അടി കിട്ടുമ്പോൾ ഐ വിൽ ടേൺ ഇൻ ടു സീ. അപ്പൊ ഐ എന്തായിട്ട് മാറി, ഇപ്പം ഒരു ചെറിയൊരു കൊട്ട് കിട്ടിയാൽ ഐ എന്തായിട്ട് മാറും. അപ്പൊ പൗലോസ് പറഞ്ഞു, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ദാറ്റ് ലിവ്സ് ബട്ട് ക്രൈസ്റ്റ് ദാറ്റ് ലിവ്സ് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ക്രിസ്തു മാത്രമേ. ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു മാത്രമേ.
ഒന്നാമത്തെ തത്വം ക്രിസ്ത്യാനിയുടെ ശിഷ്യത്വത്തിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് വി ലേൺ ടു ഹേറ്റ് അവർസെൽഫ് മറ്റുള്ളവരെയും നമ്മെ ഒരുപോലെ വെറുക്കാൻ പഠിക്കണം. വെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് പ്രയോറിറ്റിയാണ്. ഹല്ലേലൂയ. യേശുവിന് ഒന്നാം സ്ഥാനം. ഹല്ലേലൂയ. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ പഠിക്കാത്തവർ ശിഷ്യന്മാരല്ല. ഒത്തിരി വില കൊടുക്കണം ദൈവമക്കളെ. ചിലതിനോട് നോയെന്ന് പറയും, ചിലതിനോട് അല്ലെങ്കിൽ മുഖം തിരിച്ചു നടക്കേണ്ടി വരും, ചില വിഷയത്തിനകത്ത് ഒഴിഞ്ഞിരിക്കേണ്ടി വരും, ചിലയിടത്ത് പോകണ്ടാതിരിക്കേണ്ടി വരും. ഇതൊക്കെ നാം ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം, നാട്ടുകാർ നമ്മളെ മാറ്റി നിർത്തിയേക്കാം, നമ്മളെ അപവാദി എന്ന് പറഞ്ഞേക്കാം, നമ്മളെ ആക്ഷേപിച്ചേക്കാം, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വന്നേക്കാം. അവിടെയൊക്കെ സ്തോത്രം പറഞ്ഞ് ആനന്ദത്തോടെ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്ന ദൈവസാന്നിധ്യമാണ്. ഹല്ലേലൂയ. മുതൽ മുടക്കണം കേട്ടോ. ശിഷ്യനാകണമെങ്കിൽ യു നീഡ് ടു പേ എ പ്രൈസ്. മുതൽ മുടക്കാത്തവൻ അവൻ വിശ്വാസിയല്ല, അവൻ ശിഷ്യനല്ല. രണ്ടാമത്തെ അതിന്റെ തത്വമാണ് അതിന്റെ 27 വാക്യം, verse 27. എന്റെ ക്രൂശ് അല്ലെങ്കിൽ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവന് ആരായിരിക്കാൻ പറ്റത്തില്ല. യേശു ഗുരുവാണെങ്കിൽ ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പ്രൈസ് അല്ലെങ്കിൽ എന്റെ തത്വം എന്ന് പറയുന്നത് വി നീഡ് ടു ഡിനേ അവർ സെൽഫ് ആൻഡ് കാരി ദ ക്രോസ്. കഷ്ടം അനുഭവിക്കാൻ തയ്യാറാണ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും സുഖമാണ് ഇഷ്ടം, നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. 24 മണിക്കൂറും ആഘോഷിക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടത ഒരു വരമായിട്ടാണ്. ഈ ആരംഭത്തിൽ നിങ്ങൾക്ക് അല്പം വേദനയായിട്ടൊക്കെ തോന്നി, ഇപ്പോഴും ഈ പറഞ്ഞു വരുന്നെന്ന്. ദൈവമക്കൾ, ഞാനിടുന്നത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. അപ്പൊ പാസ്റ്റർ പറയുന്നത് കഷ്ടതയാണ് നല്ലതെന്ന്. സ്തോത്രം. ദൈവമക്കളെ, കഷ്ടത ഒരു വരമാണ്. കഷ്ടം അനുഭവിപ്പാൻ അവൻ എനിക്ക് വരം തന്നിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ കഷ്ടങ്ങളെ സാരമില്ലെന്നെണ്ണാൻ പഠിക്കണം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടത അനുഭവിക്കണം. അതുകൊണ്ടാണ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത് 2 തിമത്തിയോസ് 2:3 ഒന്നും മുതൽ പറയുന്നു, എന്റെ മകനെ തിമത്തിയോസെ ക്രിസ്തുവേശുവിന്റെ കൃപയ ശക്തിപ്പെടുക, വിശ്വസ്തന്മാരെ നീ ഏൽപ്പിക്കണം, നല്ല സാക്ഷ്യമുള്ളവർക്ക് ഈ വചനം കൈമാറണം. 3 ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. അപ്പൊ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാര്യം യേശുവിന്റെ നാമനിമിത്തം വേണ്ട എന്ന് വെക്കുമ്പോൾ നാം അനുഭവിക്കുന്ന വേദനയാ കഷ്ടത എന്ന് പറയുന്നത്. അല്ലാതെ പോയി അടിയും വഴക്കും ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചു തെല്ലിയിട്ട് ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പോരാട്ടമായിരുന്നു എന്ന് പറയുന്നതല്ല കഷ്ടത. ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ യോബിന്റെ കഷ്ടത കഴിഞ്ഞ ആഴ്ച എന്നെയും ദൈവം പരിശോധിച്ചു, എന്തോ കഷ്ടത. നമ്മുടെയൊക്കെ കഷ്ടത കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന്. ദൈവമക്കളെ, മറ്റുള്ളവരുടെ വേദന നാം അറിയണം. സ്തോത്രമല്ലേ. കഷ്ടതയ്ക്ക് ഒരു നിർവചനം ചോദിച്ചാൽ അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ ആഴം. മോശയെ കുറിച്ച് പറഞ്ഞ എബ്രായലേഖനം 11 വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തി വെച്ചിട്ട് 11:24 മുതൽ താഴോട്ട് എഴുതി വെക്കുകയാണ്. വിശ്വാസത്താൽ മോശ താൻ ഉണർന്നു വന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞ്. അപ്പൊ ഒരു തിരഞ്ഞെടുപ്പാ കഷ്ടത എന്ന് പറയുന്നു. We are making a resolution or a resolve or a decision whether I should stick to that or cling with that or cling with the power of the Lord. Deiva shaktiyode chernu nilkanamo logathode chernu nilkanamo enna theermanathinanu kattade nu parayunnathu allathu ennum adiyum rogavum dukkavum alla deivamakkale deiva vishayathinu vendi ningal edukkunna theermanathayanu vedapustakam kattade nu arthamakkunnathu. വിഷയത്തിന്റെ പുറകെ പോകുന്നതിനേക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയാൽ ഫറവോന്റെ പുത്രി എന്ന പേരൊക്കെ കിട്ടും. അതിനെ ഡിന ചെയ്തുകൊണ്ട് മിസ്രയീമിലെ സകല നിക്ഷേപങ്ങൾ സ്വന്തമാകുന്നതിനും കിരീടം തലയിൽ വെക്കുന്നതിനും ചെങ്കോൽ പിടിക്കുന്നതിനും അപ്പുറത്തായിട്ട് അവൻ തിരഞ്ഞെടുത്തു. വലിയ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം. അതൊക്കെ വലിയ ധനമാണെന്ന് പറയണം. 10:34-35 ഉയരത്തിൽ അഴിഞ്ഞു പോകാത്ത ഉത്തമമായ ഒരു സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് ആരംഭ വിശ്വാസികളെ കുറിച്ച് വിളിച്ചു പറയുന്നു, അവർ അല്ലേലൂയ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഹല്ലേലൂയ. നഷ്ടങ്ങൾ സാരമില്ലെന്ന് പറയാനുള്ള ഒരു മനോഭാവം, കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നാം അവന്റെ ശിഷ്യന്മാരായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേദന വരും ദൈവമക്കളെ.
എനിക്കും നിങ്ങൾക്കുമുള്ള കഷ്ടതയുടെ നൂറിലൊന്ന് അനുഭവിച്ച പലരും എന്ന് വിശ്വാസത്തിലില്ല. ഹല്ലേലൂയ. അത്ര പേരെന്റെ കൂടെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ അനുഭവിച്ച നിന്ദയുടെ, നിങ്ങൾ കേട്ട അപമാനത്തിന്റെ, നിങ്ങൾ കടന്നുപോയ വൈഷമ്യത്തിന്റെ, നിങ്ങൾ കണ്ട അഗ്നിശോധനയുടെ അടുത്തു വന്ന പലരും ഇന്ന് വിശ്വാസത്തിലില്ല. 66 സങ്കീർത്തനം അതിന്റെ 11-12 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ എന്തിരിക്കുക, ഊതി കഴിച്ചിരിക്കുക. കടന്നുപോയവർ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്, അല്ല പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനി പോകാൻ പോകുന്നവരുണ്ട്. വെള്ളി ഊതി കഴിക്കുന്ന പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ക്രൈസ്തവരല്ലിയ നീ അല്ലിയ പലപ്പോഴും അല്ലിയ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടെ കയറി ഓടിക്കുമാറാക്കി. വെറുതെ ഇരിക്കുമ്പോൾ വഴിയെ പോകാനല്ല നമ്മുടെ തലയിൽ കൂടെ കയറിവിടും. കണ്ടിട്ടില്ലേ, അനുഭവിച്ച് എത്രയോ പേരുണ്ട്. ഒന്നും പറയണ്ട, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടി കയറി ഓടുമാറാക്കി. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ മുതുകത്ത് ഒരു ഭാരം വെച്ചിരിക്കുന്നു. പലപ്പോഴും തീക്കകത്ത്, പലപ്പോഴും വെള്ളത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ദൈവങ്ങളെ, ഇതൊക്കെ നാം അനുഭവിച്ചതാ. മനുഷ്യർ തലയിൽ കയറി ഓടിയിട്ടുണ്ട്, കാൽ വലയിൽ കുടുങ്ങിപ്പോയി, ഒരടി മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത ദിനരാത്രങ്ങൾ ഉണ്ടായിരുന്നു. മുതുകത്ത് വലിയ ഭാരം വന്നിരിക്കുന്ന പോലെ ജീവിതയാത്രയിൽ നാം കഠിനമായി പോയിട്ടുണ്ട്. വെള്ളി ഊതി കഴിക്കുന്ന പോലെ തീക്കകത്തോടെ വെള്ളത്തിനകത്തോടെ പലവട്ടം പലവട്ടം ഞാനും നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ പിന്നിൽ വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വഴിയാണ്. അവനെ സമൃദ്ധിയിലേക്ക്, ആത്മാവിന്റെ സമൃദ്ധിയിലേക്ക്, ശിഷ്യത്വത്തിന്റെ മഹത്വത്തിലേക്ക്, ദൈവകൃപയുടെ ജനനത്തിലേക്ക്, ശുശ്രൂഷയുടെ അല്ലെ നിറവിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച വഴികളായിരുന്നു. നിങ്ങൾ അനുഭവിച്ച, ആവർത്തിക്കുന്നു, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസീദാസനുമാർ, വചനം ശുശ്രൂഷിക്കുന്ന ദൈവഭക്തന്മാർ, ഇവിടെ നിൽക്കുന്ന എന്നോടും പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂതായി പറയുന്നു, ഞാനും നിങ്ങളും കണ്ട അനുഭവിച്ച കഷ്ടതയുടെ അയൽവക്കം കണ്ട പലരും ഇന്ന് വിശ്വാസത്തിലില്ല, ഇന്ന് വചനത്തിൽ അവരെടുത്തിട്ടില്ല, ഇന്ന് ശുശ്രൂഷയിലില്ല. ഉദാഹരണം പറയാം, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 3 ദൂരാസമഭൂമിയിൽ 300 മുഴം മുളക് ഉയരമുള്ള ഒരു സ്വർണ്ണ ബിംബത്തെ നെബുക്കനേസർ നിർത്തിവെച്ചു. അതിന്റെ മുമ്പിൽ വണങ്ങണമെന്നും സകല വാദ്യ ഗോത്രങ്ങളും വായിക്കുമ്പോൾ അതിന്റെ മുന്നിൽ വണങ്ങണമെന്നുള്ള കൽപ്പനയും പുറപ്പെടുവിച്ചു. 3 ബാലന്മാർ തീരുമാനിച്ചു, ഹനനിയാവും മിശായും അസര്യാവും അല്ലെങ്കിൽ ശദ്രക്ക് മേശക്ക് അബേദ്നഗോ, ഞങ്ങൾ രാജാവിന്റെ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കത്തില്ല. തീച്ചുള്ള ഏക്കകത്ത് അവരെ വലിച്ചെറിയും. അതിന് 7 മടങ്ങ് തീയുടെ ചൂടും കൂട്ടി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, നോക്കണം, ഈ ഇവരെ ഇതിനകത്ത് വലിച്ചെറിയുവാൻ പദ്ധതി ഒരുക്കിയിട്ട് ഇനി ആരാ കൊണ്ടുപോകുന്നത്? നെബുക്കദ്നേസർ രാജാവിന്റെ പട്ടാളത്തിലെ ബലശാലികൾ അവരെ ചുമന്നുകൊണ്ട് പോകി. അവിടെ എഴുതിയിരിക്കുന്നത് തീയുടെ അടുത്ത് വന്നപ്പോൾ അവരെ ചുമന്നുകൊണ്ട് പോയവർ കരിഞ്ഞുപോയി, വീണവർ നടന്ന് നൃത്തം ചെയ്യുന്നു. അത്ര പേർക്ക് തോന്നുന്നു മനസ്സിലായി. ഈ അഗ്നിശോധനയുടെ അരികൾ വന്ന പല ബലശാലികളും വീണതല്ലോ കിടക്കുന്നു. വീരന്മാർ പലരും പട്ടുപോയപ്പോൾ അഗ്നിക്കകത്ത് വീണ ഞാനും നിങ്ങളും ഇന്നും പാടി ദൈവത്തെ സ്തുതിക്കും. അഗ്നിക്കകത്ത് വീണ ഞാനും നിങ്ങളും ഇന്നും ദൈവത്തെ ആരാധിക്കുന്നു. തീച്ചോളക്കകത്ത് വീണ ഞങ്ങൾ പ്രസംഗിക്കുന്നു. തീച്ചോളക്കകത്ത് വീണ നിങ്ങൾ കൈയടിച്ച് ദൈവത്തിന് വകുത്തു കൊടുക്കുന്നു. തീച്ചോളക്കകത്ത് വീണ നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തീക്കകത്ത് വീണ നിങ്ങൾ പാടി ദൈവത്തിന് സ്തോത്രം പറയുന്നു. കാരണം കഷ്ടതയിൽ കൂടെയാണ് നമ്മുടെ ശിഷ്യത്വം വെളിവാകുന്നത്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവമക്കളെ ഈ കഷ്ടതയുടെ അപ്പുറം നിങ്ങൾ മനസ്സിലാകും. ഈ നിന്ദയുടെ മറുപടി എന്താണെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് അതിലു പൊന്നിലും. വിഷമമുള്ളതെങ്കിലും വിലയുണ്ട് അതിലു പൊന്നിലും. വിശ്വസിച്ചാശ്രയി ആശ്വസിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയി ആശ്വസിക്കും ഞാൻ സദാ. അനാദിനാഥനേഷു എന്തരം അന്യനാ ഭൂവിലെന്നാ ധന്യനാ ക്രിസ്തുവിൽ സദാ അന്യനാ. ഹല്ലേലൂയ. ധന്യനാ ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോ നിത്യത പുലരുമ്പോ, നാളുകൾ കഴിയുമ്പോ നിത്യത പുലരുമ്പോ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്ക്
പറയും ഞാൻ അനാദിനാഥ യേശു എന്താ പക്ഷെ അതിന്റെ വില പൊന്നിനേക്കാൾ വലുതാണ്. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയും. ഹല്ലേലൂയ. കഷ്ടത അനുഭവിക്കുന്നവനാ ശിഷ്യൻ, സന്തോഷത്തോടെ സഹിക്കണം ഏത് വേദനയും. സന്തോഷത്തോടെ, ഹല്ലേലൂയ, പരാതി പറയാതെ, പിറുപിറുക്കാതെ, സന്തോഷത്തോടെ. കാരണം എല്ലാ കഷ്ടതയ്ക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഒരു ഫാർമസി പോയിട്ട് നിങ്ങൾ ഒരു മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്? ഒരു എക്സ്പയറി ഡേറ്റ്. ദൈവമക്കളെ, നിങ്ങളുടെ കഷ്ടതയുടെ മുകളിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ അതിന്റെ കാലാവധി കഴിയും. സ്തോത്രം. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനില്ല. പകൽ പകലിനോട് പറയുകയാണ്, ഇതാ കട്ടിയുള്ള ഇരുട്ട് വരുന്നു. പക്ഷെ പേടിക്കണ്ട കേട്ടോ, 12 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് ഇരുട്ട് മൂടിയാലും, ഇന്ന് രാത്രി പോലെ വന്ന് കയറിയാലും, പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, എത്ര കട്ടി പിടിച്ച് ഇരുട്ട് വന്നാലും ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വീണ്ടും തേജസ്സോടെ സൂര്യൻ വീണ്ടും ഉദിക്കും. രാത്രി രാത്രിക്ക് ഇരുട്ടിന്റെ ശക്തികൾ വാക്ക് കൊടുത്തു. നാം എത്ര ആക്രമിച്ചാലും, നാം എത്ര പൊരുന്നിരുന്നാലും, നാം എത്ര പതിയിരുന്നാലും, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറിക്കൊടുത്തേ മതിയാകും. ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ മാറിക്കൊടുത്തേ മതിയാകൂ. നിരാത്തി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കട്ടതയ്ക്കൊരു അറുതിയുണ്ട്. അതുകൊണ്ട് 57-ാം സങ്കീർത്തനം വിളിച്ചു പറഞ്ഞു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകോളം ഞാൻ നിന്റെ ചിറകിൻ നടലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ആപത്ത് ഒഴിഞ്ഞു പോകുന്ന ആപത്താണ്. Every calamities and every affliction will soon and very soon pass away. അത് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാ. നമ്മുടെ കഷ്ടതകളല്ലേ, ഈ വിളിച്ചു പറഞ്ഞു, എന്റെ കഷ്ടത ഞാൻ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഞാൻ മറക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഈ കഷ്ടതയുടെ നടുവിലാണ് നമ്മുടെ ശിഷ്യത്വം തെളിയിക്കേണ്ടത്. സഭായോഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പാട്ട് പാടുമ്പോൾ കൂടെ പാടുന്നത് എളുപ്പമാണ്, പ്രസംഗിക്കുമ്പോൾ കൂടെ നിന്നാലും അല്ലെങ്കിൽ സ്തോത്രം പറഞ്ഞ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, ഇടംബലം സഹായിപ്പാൻ ആരില്ലാതിരിക്കുമ്പോൾ, അവിടെ വെളിപ്പെടുത്തുന്ന ദൈവശക്തിയാണ് നിങ്ങളെ കഷ്ടതയിൽ തികഞ്ഞവരാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. കാരണം ആരും അറിയാത്തൊരു പിടി നമുക്ക് ദൈവത്തിനുണ്ടായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ഈ പാട്ട് പാടുന്നതിനപ്പുറത്ത്, യു മേ ബി സീയിങ് ദ മ്യൂസിക്കൽ ലിയ, ഈ പാട്ട് നിങ്ങൾ കേട്ടു, പാടുന്നവരെ നിങ്ങൾ കണ്ടു, പ്രസംഗിക്കുന്നവരെ കണ്ടു, കൈയടിക്കുന്നവരെ കണ്ടു, പക്ഷെ ഇതിന്റെ നടുവിൽ അല്ലിയ, ഇവരൊക്കെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പിടി ദൈവത്തിലുണ്ടോ? ചിന്തിക്കാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ വേദനയും, നിങ്ങളും നിങ്ങളുടെ കുടുംബവും, നിങ്ങളും നിങ്ങളുടെ പ്രശ്നവും മാത്രം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിനൊരു പിടിയുണ്ടോ? ഇയോബിന്റെ പുസ്തകം 29-ാം അധ്യായം, ഇയോബ് 29, അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇയോബ് പറയുകയാണ്, എന്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നു,
എന്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നതേ. ഇവിടെ ഞാൻ ഹല്ലേലൂയ ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടുന്നുണ്ടായിരിക്കാം, എന്റെ വീട്ടിലെല്ലാം നഷ്ടമായിരിക്കാം, പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു വേര് എനിക്കുണ്ട്. ഇറ്റ് റീച്ചസ് അപ് ടു ദി സ്ട്രീംസ്. ഹല്ലേലൂയ, എന്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നു. അതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്റെ കൊമ്പിന്മേൽ മഞ്ഞിരാ പാർക്കുന്നത്. ഓ റബ്ബനാ ഹദുര, എന്റെ ഹല്ലേലൂയ വേർ വെള്ളങ്ങളോളം എത്തുന്നു. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും, നിങ്ങൾ അറിയാത്ത ഒരു വേര് എനിക്കുണ്ട്, ലോകം കാണാത്ത ഒരു വേര് എനിക്കുണ്ട്, ലോകം അറിയാത്ത ഒരു പിടി വള്ളി എനിക്ക് ദൈവത്തിലുണ്ട്. എന്റെ വേര് വെള്ളങ്ങളോളം എത്തുന്നു. അത് വചനത്തോളം എത്തുന്നു, അത് ആത്മാവോളം എത്തുന്നു, അത് ശുശ്രൂഷയ്ക്ക് ബലമാ, അത് കുടുംബജീവിതത്തിന് ബലമാ. സമക്കാര് കാണാത്ത, വീട്ടുകാര് കാണാത്ത, ലോകം കാണാത്ത, കൂടെ ജോലി ചെയ്യുന്നവർ കാണാത്ത ഒരു പിടി എനിക്ക് എന്റെ ദൈവത്തിലുണ്ട്. എന്റെ വേർ വെള്ളങ്ങളോളം എത്തുന്നു, എന്റെ കൊമ്പിന്മേൽ മഞ്ഞരാ പാർക്കുന്നു. ഹല്ലേലൂയ, എന്റെ വില്ല്, അടുത്ത വാക്യം, എന്റെ വില്ല് എന്റെ കയ്യിൽ എന്ത് ചെയ്തിരുന്നു, പുതുകി വരികയാണ്. എന്റെ മഹത്വം എന്നിൽ പച്ചയാകാൻ പോയി. ഹല്ലേലൂയ, ധൈര്യത്തോടെ ഇന്ന് രാത്രി ചിലരൊക്കെ അങ്ങനെ പറയാം. സ്തോത്രം ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും അറിയാത്ത, ഐ ഹാവ് എ ഗോൾഡ്, I have something as a secret root that's going even up to the foundations. Hallelujah. Adisthanangalolam chellina, hallelujah, aadathilekku irangunna, vajanathinte agathekku chellina oru veer enikku undade. Adukonda namukku attathil padari pogan ini irunna alavichatte. Aa vedana varanittalla namukku oru pidi ullathu kondaan. Adukonda avan vilichu paranju, aare vishwasikkire enikku ariya, avan enne konnaan, njan avanayi thanne kaathirikkum. എൻ്റെ നടപ്പ് ഞാൻ തെളിയിച്ചു വന്നേ. രാത്രി നമ്മുടെ കഷ്ടത, നമ്മുടെ ശിഷ്യത്വത്തിൽ നമ്മെ ഉറപ്പിക്കുക. മൂന്ന്, ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ ഹല്ലേലൂയ പ്രൈസ് എന്ന് പറയുന്നത് ലൂക്കോസ് 14 അധ്യായത്തിൻ്റെ 33 വാക്യമാണ്, ചാപ്റ്റർ 14:33. അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ലെങ്കിൽ ഹി കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. നിങ്ങൾക്ക് ആരാകാൻ പറ്റത്തില്ല. എന്താ ഇവിടെ ഫോർസേക്കെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? ആദ്യമേ ഹേറ്റിംഗ് ആയിരുന്നു. ഇവിടെ എന്താണ് ഫോർസേക്ക് എന്ന് പറഞ്ഞാൽ? ഇനി ഇതെനിക്ക് വേണ്ട എന്ന് പറയണം. ഇനി ടു ഹാവ് എ ടേൺ അബൌട്ട്, ചിലതിനോടൊക്കെ നോ എന്ന് പറയാനുള്ള കരുത്ത് വേണം. സഭാകുളിലുള്ള മാത്രമല്ല, പുറത്തിറങ്ങി കഴിയുമ്പോൾ ചില വിഷയങ്ങളോട് നോ പറയാം. ഒരു ആത്മീയ ആരോഗ്യം ഒരു വ്യക്തി ഇങ്ങനെ പ്രസേക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നാളെ പോകും. അപ്പം ഓരോരുള്ള നോ എന്ന് പറയാനുള്ള ചങ്കുറ്റം വേണം. അതാണ് നമ്മുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത്. ഭാര്യയുടെ താല്പര്യം ദൈവിക വിഷയത്തിന്, ആത്മീയ താല്പര്യത്തിന് വിരോധമാണെങ്കിൽ ഭാര്യയെ വെറുക്കാതെ ആ താല്പര്യത്തോട് നോ പറയുന്ന ആത്മീയ ആരോഗ്യം നമുക്ക് വേണം. കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ കുഞ്ഞുങ്ങളെ വെറുക്കാതെ ആ വിഷയത്തിനോട് നോ എന്ന് പറയുവാനുള്ള ആത്മീയ തന്റെയടം കരുത്തും നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സമൂഹം പറയുന്ന, കൂടെ നടക്കുന്നവർ പറയുന്ന വിഷയങ്ങൾ ദൈവകൃപയ്ക്ക് യോജിക്കാത്താണെങ്കിൽ അവരെ മനസ്സുകൊണ്ട് വെറുക്കാതെ ആ തീരുമാനത്തെ മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിൽ ചാടിപ്പിടിക്കുന്ന ആത്മാവിന്റെ ആരോഗ്യമുള്ള വിശ്വാസികളെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. അവര് വിട്ടുപിരിയണം, ഫോർസേക്ക് ഇറ്റ്. ചിലതൊക്കെ വേണ്ടായത് വെക്കണം. ചപ്പം നണ്ണുവാൻ, ചവറം നണ്ണുവാനുള്ള തയ്യാറുണ്ടാകണം. അപ്പോസ്തലൻ പൗലോസ് സഭ വിളിച്ചു പറഞ്ഞത് ഫിലിപ്പിയരുടെ 3:4-11 വരെയുള്ള വാക്യങ്ങള് പറയുകയാണ്. എനിക്ക് പ്രശംസിക്കാൻ നിർത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ? പണ്ട് ചോദിക്കുകയാണ്, റോമാക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പൗലോസ് ചാടി കൈ വെക്കും, ഞാൻ ആരാ? റോമ പൗലേറിയ മുതൽ കൊടുത്ത് ഒരുത്തം വാങ്ങിക്കുമ്പോ പൗലോസ് പറഞ്ഞു, ഞാൻ അതിനകത്ത് ജനിച്ചവനാ. തർസോസ് കിലിക്കിയിലെ തർസോസ്, ഹല്ലേലൂയ, റോമർ കീഴടക്കിയിട്ട് അവസാനം ഫിലിപ്പും തിരസോസും ഒക്കെ റോമിന്റെ അധീനായിട്ട് അവിടെ ജനിക്കുന്നവരൊക്കെ ആരായി മാറി? റോമാക്കാരായി മാറി. അങ്ങനെ പൗലോസിന് കിട്ടി ജന്മനാൽ റോമാ പൗരത്വം. പിന്നെ ചോദ്യം, എബ്രായർ ആരെങ്കിലും ഉണ്ടോ? എബ്രായർ, എബ്രായർ. അപ്പൊ പറയും, ആ ഞാൻ ആരാ? എബ്രായരും ജനിച്ച എബ്രാ. പണ്ട് പൗലോസ് ചാടിക്ക് കൈ വെക്കും. പിന്നെ ചോദിക്കും, ഹല്ലേലൂയ, ഇസ്രായേൽ ഗോത്രക്കാർ ആരെങ്കിലും ഉണ്ടോ? ഓ, ആര് ചാടി കൈ വെക്കും? നമ്മളും ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചോദിച്ചാൽ കൈ വെക്കാൻ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ലെന്ന്, ചാടി കൈ വെക്കും. ഹല്ലേലൂയ. ബെന്യാമിൻ ഗോത്രക്കാരൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ബെന്യാമിനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 8-ാം നാൾ പരിച്ഛേദന ഏറ്റവും, അല്ലാതെ ഇസ്മായിലിനോട്ട് 13-ാമത്തെ വയസ്സിലൊന്നും അല്ല, 8-ാം ദിവസം പരിച്ഛേദന ഏറ്റവനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ആരാണ്? അനന്യനാണ്. ഹല്ലേലൂയ, പരീശനാണ്. ന്യായപ്രമാണത്തിലെ നീതി വെച്ച് നോക്കിയ കൽപ്പനയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബ്ലെയിംലെസ്. ഒരൊറ്റ കൽപ്പനയെ പോലും ഞാൻ എന്തിയിട്ടില്ല. എത്ര ഉണ്ടെന്ന് പോലും അറിയാതെ നമ്മളോടായി പറയുന്നു. നമ്മൾ ഇതിനകത്തൊക്കെ ഞാനാണ് നേരിടുന്നത്. പിന്നെ ശുഷ്കാന്തി, സേല് വെച്ച്, സെലസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സഭയും ആരാണ്?
ഉപദ്രവിച്ചവനാണ്. പക്ഷെ ഇതൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എട്ടാം വാക്യം പറഞ്ഞു, ബിക്കോസ് ഓഫ് ദ എക്സലൻസി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ഈവൻ ടുഡേ ഐ കണ്ടിന്യൂ ടു കൗണ്ട് എവരിതിങ് ആസ് റബ്ബിഷ്. ഇന്ന് ഞാൻ ഇതിനെയൊക്കെ ചപ്പുന്ന ചവർന്ന് എണ്ണുന്നതിന്റെ കാരണം എനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞത്. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള അറിവാണ് ഈ ലോകത്തിലെ വിഷയങ്ങൾ. മാണിക്യം കിട്ടുമ്പോൾ ഇതൊക്കെ ചപ്പം നിന്നുന്ന ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണം. സ്തോത്രം ചവറാന്നേ. നമുക്ക് ഇതൊക്കെ വലിയ കാര്യങ്ങൾ. റോമ പൗരനാ, അമേരിക്കൻ പൗരത്വം, ഓസ്ട്രേലിയയിലുണ്ട് ഇന്ത്യൻ പൗരത്വം, ഇരട്ട പൗരത്വം, അല്ല കുമ്പനാടുകാരനാ, കോടഞ്ചേരിക്കാരനാ, അല്ല പകലോ മറ്റോ കാരനാ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനം. ഇതൊക്കെ പൗലോസ് കളഞ്ഞ സാധനമാണ്. ഒരുത്തം മേലിലേക്ക് ആറ് പേരിൽ അങ്ങോട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, വേറെ തമ്മിൽ എടുത്ത് പറയാം എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയത്. ഹാ, ചപ്പം തന്നെയാണ്, ചവറം തന്നെ പഠിക്കണം. സ്തോത്രം. അത് ഇന്നലെ മാത്രമല്ല പൗലോസ് പറയുന്നു, ഇപ്പോഴും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം ഇപ്പോഴും. Even after when he was writing that book Hallelujah, it is almost 35 years later. 35 varshathinu shesham aa ee Philippalekar ezhuthu nallada rakshikkappettanne moonam vasam ezhuthu nallanne ippol njan endu ennunu chavaran ennunu 20 varsham munpu yeshuvine rakshithavayi sweekarichappol paladum venda ennu vechu pakshe innum ooro divasavum verpaadu venam namu. We need to keep the separation every day, every morning. ദൈവമക്കളെ, വേർപാട് ഒരിക്കലായിട്ടുള്ളതല്ല, എന്നും വേർപെട്ടവരായിരിക്കണം. ഓരോ സഭായോഗത്തിന് മുമ്പും വേർപാട് വേണം. ഓരോ പാട്ട് പാടുന്നതിന് മുമ്പ്, ഓരോ പ്രസംഗത്തിന് മുമ്പ്, ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് we need to keep ourselves separated from this wicked world. ഈ ലോകവുമായിട്ട് ഒരു വേർപാട് നാം കാത്തു പരിപാലിക്കണം. Teach our generation. Hallelujah. Be a separate group of peculiar people presenting yourself Christ in your life. Hallelujah. Christuvine vilichu parayna oru pathrangalayi ningal maaranam. Paulosinte swapnam adha, you are the epistles of Christ. Ningal Christuvinte pathrangala yavare ningale kandal aare kaananam aa parayathillo avane kanda appante mootu irikku ammayude mooku parichu nammale kandalum parana aare pole irikkunnu kandal. ഹാ, യേശുവിനെ, യേശുവിനെ അത്ര ശിക്ഷമാർ ഉണ്ടായിരുന്നു. കണക്കൊന്നും തെറ്റി ചോദിച്ചാ പിന്നെ ഉത്തരവ്. യേശുവിന് അത്ര ശിക്ഷമാരുണ്ടായിരുന്നു, 12 പേരുണ്ടായി. അതിൽ അവിടെ ഒരുത്തരെ വീട് അവനെ പിശാ എന്നൊക്കെ വിളിച്ചപ്പോഴാണ് പുള്ളി പാവത്തായിട്ട് മറന്നിരിക്കുന്നത്. പുള്ളിക്ക് ഈ പൈസയുടെ വിഷയമൊക്കെ ആയിട്ടുണ്ട്. ഈ പൈസ എപ്പോഴും പ്രശ്നമാണ്. പുള്ളിക്ക് ഈ കണക്കൊക്കെ ഭയങ്കര ഇട്ടുവാ. നമുക്കും ഈ കണക്കൂട്ടിൽ തെറ്റാറുണ്ട്. പുള്ളി കണക്കൂട്ട് തെറ്റി. പുള്ളി ഈ പെർഫ്യൂമിനും വിലയിട്ട് എത്ര എന്നറിയാം? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ തന്നെ. ആ ഈ അലബാസ് ഓയിൽ കൊണ്ടുവന്ന് ആ മറിയ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ സഹോദരി കൊണ്ടുവന്ന് യേശുവിന്റെ കാൽക്കൽ പൊട്ടിച്ചപ്പോ പുള്ളി കണ്ണുകൊണ്ട് അളന്നിട്ട് വെച്ചാൽ എത്ര. ചിലരൊക്കെ മണത്ത് വരെ പറഞ്ഞു, ചിലരൊക്കെ അടിമുടി നോക്കി നമ്മളെയൊക്കെ ഉഴുതു കണ്ടിട്ടില്ല കണ്ണുകൊണ്ട്. ആ ചിലരൊക്കെ വില പറഞ്ഞ് കളയുന്നു, ഷോപ്പട്ടിക്കാൻ അളവെടുക്കുന്നവരെ ഒറ്റ അളവെടുത്തത് ആൾക്കാരെ പോകുമ്പോ കാണത്തില്ല. നമ്മൾക്ക് ആൾക്കാർ മാർക്കിട് വന്ന് ഇവൻ ഉടനെ വില ഇട്ടു എത്ര പറഞ്ഞാണ്ട്, 300 വെള്ളിക്കാശ്. ഇത് വിറ്റ് എന്തിനു കൊടുക്കാം? ദരിദ്രർക്ക് കൊടുക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, ആ ദരിദ്രം കൊടുക്കുന്ന ആവശ്യമുണ്ടല്ലോ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കൈട്ട് വാരുന്നുണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷെ യേശുവിന് വിലയിട്ടപ്പോൾ തെറ്റിപ്പോയി. ഒരു ബോട്ടിൽ പെർഫ്യൂമിന് 300 വെള്ളിക്കാശ്, യേശുവിന് 30 വെള്ളിക്കാശ്. നമ്മളും പലപ്പോഴും ഇങ്ങനെ വിലയിടുന്നു. വില ഇടേണ്ടതിന് വില കുറച്ചും വിലയില്ലാത്തതിന് വില കൂട്ടി നമ്മൾ ഇടാറുണ്ട്. ജോലിക്കൊക്കെ നമ്മളിടുന്ന വില പലതാകട്ടെ, ജോലിക്ക് 5 മിനിറ്റ് ലേറ്റ് ആയാൽ നമുക്കറിയാം വില കൊടുക്കേണ്ടി വരും. സഹായത്തിന് അര മണിക്കൂർ കഴിഞ്ഞ് വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും നാം ഇടുന്ന വില തെറ്റിപ്പോകാറുണ്ട്. എന്താ ചവറ്, എന്താ നിക്ഷേപം എന്ന് തിരിച്ചറിയുവാൻ അകക്കണ്ണു തുറക്കണം. ഏതാ വലുത്, ഏതാ ചെറുതെന്ന് കാണുവാൻ ദൈവമക്കളെ, നമ്മുടെ ഹൃദയദൃഷ്ടിയുണ്ട്, മാംസദൃഷ്ടിയുണ്ട്. എഫേസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നിങ്ങളെ കുറിച്ച് എപ്പോഴും ഞാൻ ഇടപെടാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഉണ്ടാ ഒരു ഗുണമുണ്ടാകണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഏറ്റവും ഇന്നർ ഐസ് ബി എൻലൈറ്റൻഡ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നിങ്ങൾ അറിയും 3 കാര്യം. നിങ്ങളുടെ വിളിയാരുള്ള ആശി അറിയും, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം അറിയും, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയും. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയാത്തതിന്റെ കാരണം നമ്മുടെ അകക്കണ്ണ് തുറന്നിട്ടില്ല. നമ്മുടെ യേശു ആരാണെന്ന് നമുക്കറിയാത്തതിന്റെ കാരണം നമ്മുടെ അകക്കണ്ണ് തുറന്നിട്ടില്ല.
അമേരിക്കയുടെ ആതിഥ്യവും ഭാരത സംസ്കാരത്തിന്റെ ആർഷവാദ സംസ്കാരവും ഓസ്ട്രേലിയയുടെ സമ്പന്നതയും ഒക്കെ കാണാൻ ദൈവമക്കളെ പുറമെയുള്ള കണ്ണ് മതി. പക്ഷെ സ്വർഗത്തിലെ നിക്ഷേപം കാണണമെങ്കിൽ അകത്ത കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. നിങ്ങളകത്ത് നിങ്ങൾ അറിയാത്ത ഒരു ആത്മീയ നന്മയുണ്ട്. എത്ര പേരുടെ കൂടെ മനസ്സിലായി? ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു നിക്ഷേപം നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം, ദൈവദാസന്മാരോട് കുഞ്ഞുങ്ങളോട് പ്രായമോട് പറയുന്നു, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിച്ച ആത്മീയ നന്മയുടെയും ദൈവം നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന കഴിവിന്റെയും നൂറിലൊന്ന് പോലും ഞാനും നിങ്ങളും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. തിരിച്ചറിഞ്ഞ പല ഭക്തന്മാരകത്തുണ്ട്. അവരുടെ ഹൃദയദൃഷ്ടി തുറന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. അവർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരം. ഹല്ലേലൂയ. ഞാനൊരു ഭക്തനെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിൽ ഒരു ഭക്തൻ കയറി വരികയാണ്. 130 വയസ്സുണ്ട്. ഇവിടെ ആരും അത്രയും പ്രാവണരുന്നില്ലല്ലോ. 130 വയസ്സ്. പേര് യാക്കോബെന്നാണ്. ഏറെ ചൊവ്വേ നടക്കാൻ പോലും പറ്റത്തില്ല. എങ്ങനെ വരുന്നതറിയോ? എങ്ങനെ വരുന്നേ? മുടന്തി മുടന്തി കാലുളുക്കിയിട്ട് യാവോക്ക് കടവിൻ്റെ അടുക്ക് വെച്ച് അടി കൊണ്ടിട്ട് കാലൊക്കെ ഉളുക്കിയിട്ട് ജീവിതകാലത്ത് വലിയ മുടന്ത് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പിന്നെ 11 അധ്യായത്തിൽ പറയുന്നത് യാക്കോബ് തന്റെ വാർദ്ധക്യ കാലത്ത് വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് ആരെ അനുഗ്രഹിച്ചു? മക്കളെ. നേരെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എവിടെ ചാരി നിൽക്കുന്നത്? വടിയുടെ അറ്റത്ത്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ അവസാന വാക്യം പറയുന്നു, അങ്ങനെ യാക്കോബ് തന്റെ സകല മക്കളെ അനുഗ്രഹിച്ച ശേഷം കാൽ വലിച്ച് കട്ടിലെടുത്ത് വെച്ച് മരിച്ചത്. കാരണം തന്നെ പൊങ്ങത്തില്ലായിരുന്നു. കാല് വലിച്ചെടുത്ത് സ്ട്രോക്ക് വന്ന പോലെ ഇരിക്കുക, കാല് എടുത്ത് വെച്ചാ മരിച്ചത്. അപ്പൊ ജീവിതകാലത്ത് എന്തും മാറിയിട്ടില്ല, പക്ഷെ അഭിഷേകം കുറയത്തില്ല. ഊതു പറയാനാ വരുന്നത്. സ്തോത്രമല്ലേ. വെറുക്കുക, പകയ്ക്കുക എന്നതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുന്നത്, മുടന്തുള്ളപ്പോഴും നിനക്കൊരു പ്രഭുവായിട്ട് ജീവിക്കാം. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനത, ശൂന്യത, പോരായ്മകൾ ദൈവം അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അനുഗ്രഹത്തിന് ഒരു തടസ്സമല്ല, അത് നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല, അത് നിന്റെ ആത്മീയ വർദ്ധനവ് തടസ്സമല്ല. വലിച്ചു വെച്ച് നടക്കുന്ന മുടന്തുകൊണ്ടും ദൈവത്തിന്റെ പ്രഭുവായി. ഇന്നലെ വരെ യാക്കോബായിരുന്നു, കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ യാക്കോബായിരുന്നു. പക്ഷെ മുടന്തുള്ള കാലിനകത്ത് സ്വർഗം പേരിട്ടു. ഇവൻ യാക്കോബല്ല, ഇവൻ ഇസ്രായേല. ഇത് ദൈവത്തിന്റെ പ്രഭുവാ പോകുന്നത്. അവൻ കയറി വരിക. എങ്ങോട്ടാ വരുന്നത്? മകൻ യോസഫ് മിസ്രൈമിലെ മന്ത്രിയായിരിക്കുമ്പോൾ അപ്പനെ കൊണ്ട് ഒരു മിസ്രൈമിലെ ഫറവോന്റെ പെൺകുതിരകൾ വലിക്കുന്ന രഥത്തിനകത്ത് അപ്പച്ചൻ ഇങ്ങനെ ബെൻസിനോ ഇവിടുത്തെ ഏതാണെന്ന് അറിയത്തില്ല. ഏതാ ഏതിനകത്ത് കയറി വരിക? ആര് വരിക? യാക്കോ വരിക. അന്ന് ഇറങ്ങിയിട്ട് ഈ മുടന്തി മുടന്തി അപ്പച്ചൻ 130 വയസ്സുള്ള ഈ അപ്പച്ചൻ ഇങ്ങനെ കയറി വരിക. കയറി വരുന്ന ഉടനെ ആരെഴുന്നേറ്റ് നിന്നു. അവിടെ വായിക്കുന്നത് ഫറവൻ കയറി വരുന്ന വരവ് കണ്ടപ്പോ ചോദിച്ചു, എത്ര വയസ്സായി? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ചോദ്യം അല്ലേ, പ്രത്യേകിച്ച് ഈ വശത്തുള്ളോ. അപ്പൊ കേറി വരുമ്പം പിന്നെ എത്ര നമുക്ക് ചോദിക്കുമോ? നമുക്ക് വയസ്സായി, പക്ഷെ എത്ര വയസ്സായി നമ്മൾ എന്ത് ചെയ്തില്ല, പറയത്തില്ല. ആരെങ്കിലും ഹൗവാരിയും എന്ന് ചോദിക്കും, ഹൗണ്ടാരിയും ചോദിക്കത്തില്ലല്ലോ. സ്കൂളിൽ ചേർക്കാൻ എന്നാണ് അല്ല. അപ്പൊ കേറി വന്നെ പറവൻ ഈ പുള്ളിയുടെ വരവും. കാരണം ജോസഫിന്റെ പ്രായം കണക്ക് കൂട്ടി രൂപേൻ, ശിമിയോൻ, ലേവി, യെഹൂദയൊക്കെ നഫ്താലി, ഗാദ്, ആശേർ എല്ലാവരുടെയും വയസ്സൊക്കെ കണക്ക് കുറച്ച് ദിവസം കിട്ടി. മരവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, മിശ്രീന്ന് കിടന്ന് കറങ്ങുന്നുണ്ട്, ഇടയ്ക്ക് ജയിലിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ഒന്ന് കണക്ക് കൂട്ടി. യോസഫിന്റെ സഹോദരന്മാർ വന്നു എന്ന് ഫറവൻ അറിവ് കിട്ടി. ഫറവൻ അവരെ കാണാൻ വേണ്ടി വരുന്നൊക്കെ അറിയാം. ഓരോ മേശപ്പുറത്ത് നിന്ന് കഴിക്കുന്നു. 5 ഉരുള വരെ ഒരുമിച്ച് കഴിക്കുന്ന ബെന്യാമിൻ വരെയുണ്ട് കൂട്ടത്ത്. അപ്പം ഇമ്മാരുടെ ഒക്കെ വയസ്സും ഒക്കെ 6 ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഫറവന് കിട്ടി. അപ്പം പുള്ളി ഒന്ന് കണക്ക് കൂട്ടി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അപ്പച്ചൻ നല്ല പ്രാവശ്യം ഈ പുള്ളിയുടെ വരവ് കണ്ടിട്ട് ഇത്രയും പ്രായമൊന്നും ഹാ ദൈവം തൊട്ടവനെ ഒരു ആരോഗ്യം തന്നെ അറിയും. മുടന്തുള്ള കാലുകൊണ്ടും നിനക്ക് ദൈവവേല ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ ബലഹീനത ആത്മീയ വളർച്ചയ്ക്ക് ഒരു തടസ്സമല്ല, നിന്റെ ബലഹീനത ആത്മീയ ഉയർച്ചയ്ക്ക് ഒരു തടസ്സമല്ല. സ്വർഗം വരുത്തി മുടന്താണെങ്കിൽ യു ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ ആം ക്രിപ്പിൾ ഫോർ എ പർപ്പസ്. ഹല്ലേലൂയ. ഞാൻ മുടന്തിയെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ കയറി വരുന്ന ഈ അപ്പച്ചനോട് ചോദിച്ചു, അങ്ങ് വയോധികനായ അപ്പച്ചനാണ്, 130 വയസ്സുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രായം എന്നൊക്കെ പറയുന്നത്, ഈ ബൈബിൾ ഒരു വാക്യമുണ്ട്, പേടിക്കൊന്നും വേണ്ട, എന്നെ ധരിച്ചിട്ടുണ്ട്, 7-10 ഏറെയായ 80. അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ അങ്ങ് പരിധി വെച്ചിട്ടുണ്ട്. 80 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തില്ല ആരാണ്? ഇന്നലെ പറഞ്ഞ കണക്ക് ആരാണ് നമ്മുടെ ആയുസ്? ഇന്ന് റെഡി ആയിരിക്കണം. പക്ഷെ ഈ 100 പഴയ കാലത്ത് എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമായിരുന്നു എന്നോര്. അതുകൊണ്ട് അവരൊക്കെ നടക്കുക എന്ന് പറയുന്നത്, അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, അവൻ ദൈവത്തോടു കൂടെ
നടന്നു. കാരണം ഒരാൾക്ക് 969, ആദമിന് 930 വയസ്സുണ്ട്, അബ്രഹാമിന് 175, യോസഫിന് 110, യാക്കോബിന് 147. അപ്പൊ ഇവർക്കൊക്കെ നടക്കാൻ എന്തുകൊണ്ട്? നമുക്കെന്തില്ല? ആകെ എല്ലാം കൂടെ മിച്ചം കിട്ടിയത് 70. അപ്പൊ ഇനി എവിടെ? അതുകൊണ്ടാ പുതിയ നിയമത്തിൽ വരുമ്പോ നടപ്പില്ല, ഞാൻ ഓട്ടമാ. അതുകൊണ്ടല്ലേ ഞാൻ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ കാഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പരമമൂല്യയുടെ ലാക്കിലേക്ക് ഞാൻ ഇതിനെ ഓടുകയാണ്. പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ നേരമില്ല, നമുക്കിവിടെ നടക്കാൻ നേരമില്ലെന്നേ. അതുകൊണ്ടാണ് ഇത്ര തിടുക്കം, അതുകൊണ്ടാണ് ഇത്ര വേഗത, അതുകൊണ്ടാണ് ഇത്ര ഉത്സാഹം, അതുകൊണ്ടാണ് ഇത്ര എരിവ്, അതുകൊണ്ടാണ് ഇത്ര വാഞ്ച, അതുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. വല്ല വിധേയനെയും എനിക്ക് ഓട്ടം ഓടി തീർക്കണം. ഒടുവിൽ പൗലോസിനോട് ചേർന്ന് പറയാൻ പറ്റും, ഐ ഫിനിഷ് മൈ കോഴ്സ്. അല്ലെങ്കിൽ ഞാൻ ഓട്ടം ഓടി തീർത്തെന്ന് പറയത്തക്കവണ്ണം തിടുക്കം ഉണ്ടായിരിക്കണം. ഈ കയറി വരുന്ന മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു എത്ര വയസ്സായി. പുള്ളി പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണം 130. എന്തോ സാധനമായി പരദേശം. അപ്പൊ അത് ഏത് ഭാഷയിലാണ് പറഞ്ഞത് എനിക്കറിയാം, ദ്വിഭാഷയിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണും. ഫറവോൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഈ പുള്ളി കസേര എഴുതേക്കാത്ത പാർട്ടി ആര്? ഞാൻ ബൈബിളിലെ വാക്യങ്ങളെ പറയാം. പുള്ളി എവിടെ എന്തും കൊടുക്കും, പക്ഷെ എന്ത് മാത്രം കൊടുക്കത്തില്ല. ചിലരിങ്ങനെ കസേര മാത്രം കൊടുക്കത്തില്ല, ചത്തൊഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല. മക്കളുടെ ചേട്ടൻ സ്വത്ത് എനിക്കിരിക്കുന്നു എഴുതി വെക്കുന്നവരെ അല്ലെ. അപ്പം ഈ പുള്ളി കസേര എന്ന് മാത്രം എഴുന്നേക്കത്തില്ല. കാരണം യോസഫിനെ മന്ത്രിയാക്കുന്ന ചടങ്ങൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരുവരെ ഭൂമിയിൽ കണ്ടുകിട്ടുമോ എന്നൊക്കെ ചോദിച്ച് വലിയ പ്രസംഗമൊക്കെ നടത്തിട്ട് പറഞ്ഞു, മോതിരം ഊരി ആർക്കും എടുത്തു. നീ എടുത്ത കുഞ്ഞെ മോതിരം പണിത് വേറെ എഴുതും, എന്ത് ചെയ്യാം, പണിയിപ്പിക്കാം. മോതിരം അവനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ഈ രാജ്യത്തുള്ള സകലരും നിന്നെ എന്ത് ചെയ്യാൻ പോയാ, മുട്ടുമടക്കും. എന്റെ ഗ്രഹത്തിനും നീ ആരായിരിക്കും? സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാം. കാരണം കസേര മാത്രം തരുന്നില്ല, വീട്ടു തരുന്നില്ല. അങ്ങനെ കസേരയുടെ അറ്റത്ത് മുറുകെ പിടിച്ചിരിക്കുന്ന ആ കാലത്ത് ഏറ്റവും പ്രതാപശാലിയായ ഈജിപ്തിന്റെ ഭരണാധികാരി ഫറവോൻ അഭിഷേകം പ്രാപിച്ച ദൈവം തൊട്ട മുടന്തുള്ള കാലുള്ള ദൈവത്തിന്റെ പ്രഭുവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് രണ്ട് പ്രാവശ്യം യാക്കോബിന്റെ മുമ്പിൽ തലകുനിച്ചു. യാക്കോബ് കൈവച്ചവനെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് തൂത് മനസ്സിലായ, യാക്കോബ് സമ്പന്നനായിട്ട് വന്നതല്ല, അരി വാങ്ങാൻ വന്നതാ. ക്ഷാമം മൂർധന്യമായി കിടക്കുമ്പോൾ, ഒരു നേരത്തെ അന്നത്തിനും വകയില്ലാതെ കനാനിൽ ഉഴന്നു നടക്കുമ്പോൾ, ഒരപ്പനും 75 പേരും കൂടെ ആ പട്ടണത്തിൽ വന്നത് വല്ല വിധേനും ജോലി ചെയ്ത് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കണം, ഒരു നേരത്തെ അരി വാങ്ങാൻ വന്നവനെ കണ്ടപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എഴുന്നേറ്റ് തല കുനിച്ചെങ്കിൽ അവന്റെ മേൽ യാവോക്ക് കളവിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ വലുപ്പത്ര. എത്ര പേര് രാത്രി വിളിച്ചു പറയും, നീ അറിയുന്നില്ല നിന്റെ പുറന്തുള്ള ശരീരത്തിന് മേൽ, നിന്റെ രോഗമുള്ള ശരീരത്തിന് മേൽ, നിന്റെ ആക്ഷേപമുള്ള ശരീരത്തിന് മേൽ, നിന്റെ അഡ്രസ് കളഞ്ഞ നിന്റെ നിന്ന വീണ ആ കുടുംബത്തിന് മേൽ സ്വർഗം പകർന്നിരിക്കുന്ന ആ സ്പർശനത്തിന്റെ വലിപ്പം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആത്മാവിൽ കർത്താവിനെ തുടിച്ചോട്ടെ. ഇപ്പോൾ മനസ്സിലായോ, ഈ ആവോക്ക് കടവിൽ വെച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, ദൈവമക്കൾ പറയുന്ന അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. ക്രിസ്തുവോട് മക്കളെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം എന്റെ മേൽ. മിസ്രയീമ ബന്ധനത്തിൽ പിറന്ന എഫ്രൈമിനെ മനശ്ശെയും ഇസ്രയേൽ ഗോത്രത്തിന്റെ അവകാശത്തിലേക്ക് കൈപിടിച്ച് ആ കെട്ടിൽ നിന്ന് അവരെ ഉയർത്താനുള്ള അഭിഷേകം, ജാതീയ രാജാക്കന്മാരുടെ മേൽ തലമേൽ കൈവെക്കാനുള്ള അഭിഷേകം, ഇതാ ഒരു ദൈവമക്കളുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. It's not the $1 million that we are accumulating. It's not the mansion you are making. It's the blessing of the Lord that God has rested upon you, that you may be able to bless others and lift them from the curse of this world and to the heights of heaven. Hallelujah. മറ്റുള്ളവരെ പാപത്തിന്റെ കെട്ടിൽ നിന്ന്, ലോകത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവകൃപയുടെ അളവറ്റ വലുപ്പത്തിലേക്ക് ഉയർത്തുവാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തിരുവചനം പറയുന്നു, അനുഗ്രഹം. ഈ അനുഗ്രഹം എത്ര പേർക്ക് വേണം? കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ തൊട്ട് അനുഗ്രഹിച്ച കേട്ടോ, രോഗമുള്ളതിന്റെ കുഞ്ഞിനെ, അല്ലെ ബുദ്ധി കുറഞ്ഞതിന്റെ കുഞ്ഞിനെ, ആരോഗ്യമില്ലാത്തതിന്റെ കുഞ്ഞിനെ, വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോയതിന്റെ കുഞ്ഞിനെ, അനുസരിക്കാത്തതിന്റെ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ പിതാവേ മാതാവേ കൈയുയർത്തി അനുഗ്രഹിച്ചോ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വലിപ്പം അത് ലോകത്തിനറിയാം, അത് പിശാചിനറിയാം. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വലിപ്പം നീ തിരിച്ചു അറിയണം.
ഇന്ന് രാത്രി പ്രസംഗം തുടരണമെന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ പകർന്നിരിക്കുന്ന ദൈവങ്ങളുടെ അളവറ്റ വലിപ്പം മുട്ടന വൈശന പട്ടണഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിറക്കട്ടെ. എഴുതി വെച്ച പ്രമാണങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിയുമാകട്ടെ. പേരുകൊണ്ട് കെട്ടിയ അന്യായത്വങ്ങള് അതിൽ വെച്ച് വിടത്തില്ലെന്ന് പറഞ്ഞ ഊട്ട വ്യാപാരങ്ങള് ദേശത്തിന്റെ ശക്തികള് ഹല്ലേലൂയ നിന്നെ നോക്കി പല്ലിന് ചിതാത്തത പട്ടണത്തിന്റെ ശക്തികള് അനന്ത സംഘത്തിന്റെ ആദരങ്ങള് ഇന്ന് രാത്രി ആത്മാവിൽ അടയ്ക്കുവാൻ ചിലമേൽ വെളിപ്പെട്ട് നിൽക്കുന്ന എന്റെ കുടുംബ ജീവിതത്തിന് വില പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വില പറഞ്ഞ് ഹല്ലേലൂയ തലമുറയ്ക്ക് വില പറഞ്ഞ് എന്റെ സ്വസ്ഥതയ്ക്ക് വില പറഞ്ഞ് അന്യായത്തിന് വില പറഞ്ഞ് ഇന്ന് രാത്രി വെളിപ്പെട്ട് നിൽക്കുന്ന ഊട്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചിലതിനെ വെറുക്കാൻ പഠിക്കണം. അബ്രഹാം ഊരിവിട്ടത് കൊണ്ട് വിശ്വാസികളുടെ പിന്നാണ്. ഹല്ലേലൂയ ക്രൈസ്തനാണ്. ലോത്തും നവോമിയും മോവാബും വിട്ടത് കൊണ്ട് ബേത്ലഹേമിന്റെ യവക്വൈത്ത് അവരുടെ സ്വത്തായി മാറി. ചിലതിനോട് നോ എന്ന് പറയാനുള്ള കരുത്ത് എങ്കിൽ നിങ്ങൾ വാസ്തവമായി അവൻ്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. എന്ത് നേടാമെന്നല്ല, എന്ത് വലിച്ചെറിയാമെന്ന് പഠിക്കണം. ക്രിസ്തുവിന് വേണ്ടി വാട്ട് ഐ കൻ കൗണ്ട് ഇറ്റ് ആസ് എ റബ്ബിഷ്. ഇന്ന് രാത്രി ഏതൊക്കെ വിഷയമാണ് കർത്താവേ നിന്റെ ശിഷ്യനായിരിപ്പാൽ ഞാൻ വലിച്ചെറിയേണ്ടത്? എന്താ ഞാൻ വലിച്ചെറിയേണ്ടത്? കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ രാജ്യത്ത് വന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ കൊണ്ടുവന്നു, ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷെ ദൈവനാമ നിമിത്തം എന്തെങ്കിലും വലിച്ചെറിയാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ കണക്കെടുപ്പ് നടക്കട്ടെ. ഈ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് ഇനി ഒരു പോയിന്റ് പോലും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രസംഗം പോലും പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ നിത്യതയിൽ കാണണമെന്ന് എനിക്ക് കൊതിയുണ്ട്. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, നിത്യത തടയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വലിച്ചെറിഞ്ഞാട്ടെ. ദൈവമക്കളെ, വിശ്വാസയാത്ര ഭാരം കുറച്ചു വേണം പോകാൻ. എല്ലാം വാരി കെട്ടി ചുമന്നുകൊണ്ടൊന്നും നമ്മുടെ യാത്ര പറ്റത്തില്ല. വെരി ടുവലി കാസ്റ്റ് വെരി സെറ്റ് സർട്ടൻ തിങ്സ് എവരാലും പന്ത്രണ്ടൊന്നും പറയുന്നത്. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. അതെങ്ങനെ ഓടണം? സ്ഥിരതയോടെ. അലസതയോടെ, സ്ഥിരതയോടെ ഓടണം. വലിച്ചെറിയണമെന്ന് ഭാരം ഇറക്കി വെക്കണം. എല്ലാവരും ഡയറ്റ് നിലയം പറഞ്ഞൊക്കെ വയറ് കുറയ്ക്കുന്നൊക്കെ ഡയറ്റ് ചെയ്യുന്നവരാണല്ലോ എല്ലാവരും. എല്ലാം അത്യാവശ്യമൊക്കെ എന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിൽ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറഞ്ഞ് രണ്ടു നേരം ഉപസിക്കും, മൂന്ന് നേരം അതുകൂടെ ചേർത്ത് കഴിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മളെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഡയറ്റ് രണ്ടു ദിവസമൊക്കെ എന്ത് ചെയ്യും? ഇനി എവിടെയെങ്കിലും വായിക്കും, ടി വിയിൽ ഒന്ന് കാണും, ആരെങ്കിലും ഒന്ന് പറയും, ഈ പച്ചരിയെല്ലാം കൂടെ അരച്ച് കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്ന്. ഒരാഴ്ച അത് കുടിക്കും, പിന്നെ അടുത്ത രണ്ടാഴ്ച ഇത് നഷ്ടപ്പെട്ടതെല്ലാം കൂടെ ചേർത്ത് കഴിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പാർട്ടിക്ക് വിളിക്കും. നമ്മുടെ ഡയറ്റ് അല്ല ദൈവങ്ങളെ, നമുക്കൊരു സ്പിരിച്വൽ ഡയറ്റ് വേണം. നമുക്ക് ഒത്തിരി ഭാരം കൂടുതല്ല. ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യമില്ലാത്ത ചുമടെല്ലാം എടുത്ത് തോളവിച്ചുകൊണ്ട് നമ്മൾ അൺവാണ്ടഡ്. നമ്മുടെ വറീസിനെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തം പറഞ്ഞു വരുമ്പോൾ 100% നമ്മുടെ വറീസ്. അതിൽ 10% എന്ന് പറയുന്നത് വി ആർ തിങ്കിങ് അബൌട്ട് അവർ പാസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിരുന്നുകൊണ്ട് പറയും, എനിക്കന്ന് സ്കൂളിൽ പോയപ്പോൾ നന്നായിട്ട് പഠിക്കാതെങ്കിൽ ജോലി ചെയ്യേണ്ടിയൊന്നും. അത് നിങ്ങൾ മരിക്കുന്ന മേലെ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാവരും പറഞ്ഞാൽ അല്ലേ. അപ്പം നിങ്ങൾ തിങ്കി അവിടുത്തെ പക്ഷയോ, ഞാൻ ജനിക്കാൻ ബക്കിം പാലസിലങ്ങാണെങ്കിൽ ജനിച്ചാൽ മതിയായിരുന്നു, എന്തിനാണ് വെറുതെ കൊച്ചു വടക്കേരി ജനിച്ചത് എന്നൊക്കെ പറയുന്നവരുണ്ട്. ദൈവമക്കളെ, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് എന്തെല്ലാം പറഞ്ഞു, എൻ്റെ അപ്പൻ ആ അപ്പനല്ലായിരുന്നെങ്കിൽ പിള്ളേർ പറഞ്ഞു, ഇതിന് നല്ലൊരു അപ്പനെ കിട്ടിയായിരുന്നെങ്കിൽ, ഇതിന് നല്ലൊരു അമ്മയെ കിട്ടിയായിരുന്നെങ്കിൽ, അല്ല എനിക്ക് ഇച്ചൂടെ നിറം ഉണ്ടായിരുന്നെങ്കിൽ, ഈ മൂക്കിന് ഇച്ചൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ, ഈ മുടി ഇച്ചൂടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇതൊക്കെ ആ ഒരു ഗുണമില്ല പറഞ്ഞിട്ട്. അപ്പം നമ്മളെ ഭയങ്കര അതിശയകരമായി ശ്രദ്ധിച്ചിരിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പറയണം, ഐ ഫിയർ പുള്ളി ആൻഡ് വണ്ടർ പുള്ളി മെയിൻ. അങ്ങനെയൊക്കെ രാവിലെ പറഞ്ഞിട്ട് അഭിമാനം തോന്നണം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം, എന്ന് പറയണം, എന്നെ ഭയങ്കരവും, അത് തന്നെ ഭയങ്കരമായിട്ട് തന്നെ അല്ലേ, എന്നെ ഭയങ്കരവും അത്ഭുതകരവുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അഭിമാനം തോന്നണം നമ്മളോട് തന്നെ. നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുന്ന പോലെ ലോകത്തിൽ ആരും ബഹുമാനിക്കത്തില്ല. യു നീഡ് ടു ലേൺ ടു റെസ്പെക്ട് യുവർസെൽഫ്.
നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പോൾ തന്നെ ഭാരം നമ്മൾ വലിച്ചെറിയണം. ഒരു സ്പിരിച്വൽ ഡയറ്റ് വേണം നമുക്ക്. ചുമ്മാ അതെല്ലാം കൂടെ വലിച്ചു വാരിക്കൂട്ടി ഞാൻ സമ്പത്തിലായിരുന്നു, അതും വേണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഴയ പാട്ടുകാരൻ പറഞ്ഞു, ഇത് സമയമാകുന്ന രഥത്തിൽ എപ്പോഴിയാണല്ലേ, ഇത് സമയമാകുന്ന രഥത്തിലാണ് പോകുന്നത്. നമ്മൾ ഇത് പാടുന്ന എപ്പോഴേ ഈ സാധനം കൊണ്ടുവന്ന് ഇവിടെ എങ്ങനെ എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഹോമിലാണോ പള്ളിയിലാണോ, നമ്മുടെ ഹോമില്ല അല്ലേ, അവിടെ ഒക്കെ പള്ളിയിലുണ്ട്. ഇതിവിടെ വെച്ചിട്ട് പാസ്മാരോട് തന്നെ കള്ളം പറയുന്ന സമയമാണ് എന്ത്, കാരണം ഇവരെ കുറിച്ച് എല്ലാം പറയും. കാരണം ഒന്ന്, അവർ എഴുന്നേറ്റ് തല്ലത്തില്ല, രണ്ട്, വീട്ടുകാരും തല്ലത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇവരെ കുറിച്ച് എല്ലാ വചനങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുക. അച്ഛൻ ഒരു പ്രാവശ്യം ഒരു പള്ളി കേട്ടിട്ടുള്ളൂ, പൗലോസ് പറയുന്ന വാക്യമൊക്കെ കൊണ്ട് എഴുതി വെക്കുമ്പോൾ ബ്രോഷറിൻ്റെ മണ്ടയ്ക്ക് പേരുതല്ല, എൻ്റെ പേര് പറഞ്ഞാൽ പേടിക്കണ്ടാക്കും, ഷിബു തോമസ്, ജനിച്ചത് ഇന്ന വർഷം, മരിച്ചത് ഇന്ന തീയതി, നല്ല പോർ ആ എന്ത് പോരായാലും നമുക്കറിയാം. സഭയ്ക്കകത്ത്, വീട്ടിനകത്ത്, നാട്ടുകാരോട് ജനിച്ച അന്ന് തൊട്ട് എന്തായിരുന്നു, നല്ല പുറപ്പേര്, ഓട്ടം തികച്ചു. ഏത് വിഷയത്തിന് ഈ പുള്ളിക്ക് ഓട്ടം ഉണ്ടായിരുന്നു, അത് തീർന്നു നിന്നുകൊണ്ട്. പിന്നെ വിശ്വാസം കാത്തു, എന്ത് പ്രശ്നം ഉണ്ടായാലും നടുക്ക് അച്ചാരം ഉണ്ടായിരുന്നു, ആ വിശ്വാസം പുള്ളി മരിക്കണം വരെ കാത്തു. ഇങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ പൊങ്ങച്ചൊക്കെ പറഞ്ഞ ഉള്ളിയിരിക്കുന്നതായി പറഞ്ഞു, പക്ഷെ വാവുകൊണ്ട് പറഞ്ഞതൊന്നും അല്ല, നമ്മുടെ അകത്തെ ഈ നാക്കിൻ്റെ അങ്ങേണ്ടത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ അതിന് മുമ്പ് നമ്മുടെ ഭാരമെല്ലാം ഒഴിവാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അകയൽപ്പം നേരം മാത്രം എന്റെ യാത്ര, ഡയറ്റ് കേട്ടോ, അല്പമാപ്പം വിശപ്പീനു സ്വൽപവെള്ളം ഭാരങ്ങൾ കൂടുന്നാദീന ഒന്നും വേണ്ട, ഓ ഭാരങ്ങൾ കൂടുന്നാദീന ഒന്നും വേണ്ട, പിന്നെന്തു മതി, അല്പമാപ്പം വിശപ്പീനു സ്വൽപവെള്ളം ദാഹിക്കില്ലോ, അല്പ ആപ്പം വിശപ്പീനു, നമ്മുടെ ഈ ആകുല ചിന്ത വലിച്ചെറിഞ്ഞിട്ട് സ്വൽപ്പം എല്ലാം അല്പം അല്പം പ്രൈസ്റ്ററുകൾ വേണം. അപ്പൊ 10% നമ്മുടെ ഭൂതമാണ്, അടുത്ത 10%, 20% നമ്മുടെ ഭാവിയെ കുറിച്ചാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് ഇനി നാളത്തെ കുറിച്ചു, ഇന്നത്തെ ജോലി പോലും ചോദ്യം ചെയ്ത് ആ എഴുന്നേറ്റ് വന്ന കിടക്ക പോലും പിള്ളേർ വിരിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. യേശുവിനെ അതൊക്കെ മാതൃകയാക്കണം. നിങ്ങൾ കണ്ടായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റിൻ്റെ അന്ന് ശിഷ്യന്മാർ ഓടി, ആദ്യമേ യോഹന്നാൻ ഓടി അവിടെ ചെന്നു കല്ലറയ്ക്കകത്ത്, ആ പോയ പോകരുത്, പിന്നെ 10 ദിവസം ചെന്ന് കല്ലറയ്ക്കകത്ത് കയറി, അവിടെ ചെന്നപ്പോൾ കണ്ടു പുതച്ചിരുന്ന തുണി മടക്കി ഒരു മൂലയ്ക്ക്, അങ്ങനെ ചിരിക്കുന്നു. യേശു തന്നെ ചുറ്റിയിരുന്ന ശീല മടക്കി ഒരിടത്ത്, മുഖത്തിട്ടിരുന്ന റൂമാല് മടക്കി ഒരിടത്ത് വെച്ചിരിക്കുന്നു. എന്ത് ഡിസിപ്ലിൻ ആയിരുന്നു യേശുവിന്, മരിച്ചിട്ട് പോകുമ്പോൾ കല്ലറയ്ക്കകത്ത് ആരുടെ നീ കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടോട്ട് കയറി വന്നാലും പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ യേശു നിങ്ങളുടെ വീട്ടിൽ പോയാൽ എന്തോ പോലെ വായിക്കോ, ഇന്ന് പോയത് പോട്ടെ, നാളെ നമ്മുടെ ഗ്രഹകാര്യം ക്രമീകരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും പറഞ്ഞതിന്റെ ബാക്കിയാണ്, നീ മരിച്ചു പോകും, യു നീഡ് ടു സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ. ഗ്രഹകാര്യം അതാത് ദിവസത്തിന് അന്നത് ദോഷം മതി, ഭാഗ്യയെ കുറിച്ചൊന്നും ആലോചിച്ച് ഭാരപ്പെടണ്ടേ, അതും മാറി കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള പ്രശ്നം, നമ്മുടെ പ്രശ്നം അവർ ചിരിച്ചില്ല, അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അവർ ചിരിക്കാൻ തന്നെ കാരണം അവർക്കേ അറിയത്തുള്ളൂ, അല്ലെ? നമ്മൾ എത്രയോ പേരെ നോക്കി ഇരിക്കാറുണ്ട്, അച്ഛൻ എന്റെ അടുത്തൂടെ കൈ കൊണ്ട് വന്നതാ, കൈ തന്നില്ല, എന്തോ പ്രശ്നം. അപ്പൊ അത് അന്നമ്മ എന്തോ പറഞ്ഞത്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ അന്നമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല, ചിന്നമ്മ ഇതിനെ കുറിച്ച് കേട്ടിട്ടുമില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം മറ്റുള്ളവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ടങ്ങ് മാറി, പിന്നെ നമുക്ക് ബി പി ആയി, നമുക്ക് ഷുഗറായി, നമ്മളാ ഗുളിക വിഴുങ്ങുന്നു അല്ലേ. അതുകൊണ്ട് ബൈബിൾ ഒരു വാക്യമുണ്ട്, തന്നെ സംബന്ധിക്കാത്ത വഴക്ക് ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ, വഴിയെ പോകുന്ന പട്ടിയുടെ ചെവിക്ക് പിടിച്ചിട്ട് അത് കടിച്ചിട്ട് സമയം ഒന്ന് സാക്ഷ്യം പറഞ്ഞു, എന്തോ കാര്യം. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തെ കഴിവത് നമ്മൾ എന്ത് ചെയ്യരുത്, അവർ നമ്മളെ വിളിക്കാതെ നെവർ മെഡൽ ഇൻ ദ പ്രോബ്ലം, കയറി ഇടപെടരുത്. അടുത്ത നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു അസുഖം വരുമ്പോൾ നമ്മൾ അതിനൊന്ന് ഡയഗ്നോസ് ചെയ്യും, ഇവിടെ ഒരു വേദന ഒറ്റ കൂടായിരിക്കും, കാരണം മറ്റേ ആ അവർക്ക് ഈ വന്നത് ഇങ്ങനെ, നമ്മളിങ്ങനെ നമ്മുടെ അസുഖങ്ങളെയൊക്കെ നമ്മൾ തന്നെ അങ്ങ് പെരുപ്പിക്കും. ഏ മക്കളെ, അങ്ങനെയുള്ള പലരും ഞാൻ തിരിപ്പുണ്ടെന്നേ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം,
പിന്നെ ഒരു ശാകലം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അത് പൗലോസ് പറഞ്ഞു, എന്ന് ഞാൻ ക്രിസ്തുവിലായോ അന്ന് മുതൽ പിന്തുടരുന്ന കഷ്ടത ഇത് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നാം ചിലതൊക്കെ വെറുക്കണം, സഹിക്കേണ്ടി വരും, നട്ട സഹിക്കേണ്ടി വരും. പക്ഷേ ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണിയ അപ്പോസ്തലനെ പൗലോസിനെ പോലെ ഇന്ന് രാത്രി ശിഷ്യനായിരിക്കണമോ? ചിലതിനോടൊക്കെ വെറുപ്പ് നമുക്ക് തോന്നും, പകയ്ക്കണം, വരൽ വലിച്ചെറിയണം. ഇന്ന് രാത്രി ചിലതൊക്കെ വലിച്ചെറിയാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അടുത്ത ശിഷ്യത്വത്തിന്റെ അടുത്ത പാഠം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 8:1 അതിന്റെ 31 വാക്യമാണ്. ജോൺ ചാപ്റ്റർ 8:31. നിങ്ങൾ വാസ്തവമായി എന്റെ വചനത്തിൽ നിൽക്കണം എങ്കിൽ നിങ്ങൾ ആരായി? ദൈവ യൂണിറ്റ് ഓഫ് റിമൈൻ അല്ലെ ബൈൻഡ് ഇൻ ദ ദൈവവചനത്തിനകത്ത് നിൽക്കാത്തവൻ ആരല്ല. പ്രസംഗിച്ചത് കൊണ്ടോ പ്രസംഗം കേട്ടത് കൊണ്ടോ കൈയടിച്ചത് കൊണ്ടോ അല്ലേലയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ണാടിയാണ്, ഇതെന്താ സാധനം? കമ്മ്യൂണി ഓഫ് യുവർ ബൈബിൾ. കൻ യു റേസ് യുവർ ബൈബിൾ? ദിസ് ഈസ് ദ മിറർ. കൻ യു സീ യു യുവർ സെൽഫ്? ഞാൻ നോക്കിയാണ്ട് ഇതിനകത്ത് നോക്കി ആരെ കാണാൻ പറ്റും? മലയാളത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, കണ്ണാടിയിൽ നോക്കിയാൽ അത് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കിയ ചായ കാണാം. ഞാൻ ഓർത്തി ചായ ആയിരിക്കും അല്ലേ, ചായ ഈച്ച അല്ലേ, ഓക്കെ ഈച്ചയുടെ ച എന്ന് പറയാൻ മിററാണ്. അപ്പൊ ദൈവവചനെ കുറിച്ച് യാക്കോബ് പറയുന്നത് ദൈവവചനം എന്താണ് പറഞ്ഞ കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറക. മലയാളി സഹോദരി സഹോദരന്മാരെ, ഇന്ന് വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തിനാ കണ്ണാടി നോക്കിയത്? വചനത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നു, ശിഷ്യന്മാരാകണ്ടേ? എന്തിനാ നിങ്ങൾ കണ്ണാടി നോക്കുന്നേ? സത്യം മാത്രം നിങ്ങൾ പറയത്തില്ല. ഇപ്പൊ ഇരുന്നോണ്ട് നിങ്ങൾ എല്ലാ സ്റ്റോറിയും പറയും. എന്തിനാ നിങ്ങൾ കണ്ണാടി നോക്കുന്നത്? കുറവ് കണ്ടുപിടിക്കാൻ, അത് കൂടുതലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം മാറി ചേർന്നത്. എനിക്ക് എന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, എൻ്റെ മുഖം എങ്ങനെ ഇരിക്കണം, എൻ്റെ നിറം എങ്ങനെ ആയിരിക്കണം, എൻ്റെ മുടി ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ചെവി ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ കണ്ണാടി നോക്കിയപ്പോഴാ എൻ്റെ ഹൃദയത്തിലുള്ള രൂപമല്ല ആർക്ക്, എനിക്ക്. ഞാൻ വിചാരിച്ചു എൻ്റെ മൂക്കിൽ 2 ഇഞ്ചുകൂടെ നീളം വേണമെന്ന്. പക്ഷെ കണ്ണാടി നോക്കിയപ്പോൾ ഇത്രയുള്ള ഒറിജിനലായി. അപ്പം എന്ത് ചെയ്യും? എല്ലാം നോക്കിയിട്ട് കടയിൽ കിട്ടുന്ന സാധനമെല്ലാം കൂടെ വാങ്ങി പൊടിയൊക്കെ നികത്തി വാരി പൂശി ചുറ്റി എല്ലാം റെഡിയാക്കി ഒരു ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇതേ വശം ഭാഗം ഒരാൾ കൂടുതൽ സമയം എടുക്കും. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ളൊരു മുഖം കിട്ടുമ്പോഴാണ് പള്ളിയിൽ പോകുന്നതും ജോലിക്ക് പോകുന്നതും. ഇത് തന്നെയാണ് ദൈവവചനം ചെയ്യുന്നത്. നിങ്ങളിത് തുറക്കുമ്പോൾ വചനം പറയും, ഞാൻ പ്രതീക്ഷിക്കുന്ന മുഖം ഇതല്ല. നിങ്ങളെ കുറിച്ച്, നിങ്ങളെ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചതാ, നിങ്ങളെ ദൈവത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിച്ചതാ, നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപമുള്ളവരാ. പക്ഷെ നിന്റെ വാക്ക് ഈ വചനത്തിന് ചേരുന്നല്ലാത്ത കൊണ്ട് ഇന്ന് രാത്രി ആ വാക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ ശിഷ്യന്മാരാകുന്നത്. യേശു അതിൽ പഠിപ്പിച്ച പാഠം, ഈ കൈ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളക. കൈ മുറിക്കാനല്ല പറഞ്ഞത്, ഈ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷമാണെങ്കിൽ ദൈവരാജ്യത്തിന് തടസ്സമാണെങ്കിൽ ഇനി അത് വേണ്ട എന്ന് വെക്കണം. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂടിന് കളയാൻ മടിക്കരുത്. ഒട്ടകം സൂചിക്കുഴയിൽ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മറ്റു പല കാര്യങ്ങളും. നിങ്ങൾ സൂചിയുടെ ഐ ഓഫ് ദ നീഡിൽ എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? സൂചിയുടെ പഴ, പണ്ടൊക്കെ നമ്മൾ സൂചി കുരുക്കുക അത് വലിയ പാട്ടിനകത്തൊക്കെ നൂലൊക്കെ. അപ്പം ഒട്ടകത്തിന് കയറാൻ പറ്റുമോ? കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ആത്മീയ ലോകത്തിന് അതപ്പം തന്നെ സംഭവിച്ചിട്ട് ഒട്ടകത്തിന് കയറാൻ പറ്റുന്ന രീതിയിലായിക്കോടാ. എന്ത് വന്നാലും മോനെ ഇത്രയേ ഉള്ളു, പക്ഷെ ആർക്കും കയറിപ്പോകാവുന്ന ഇടമായി ദൈവസം. ഒരു കുഴപ്പമൊന്നുമില്ല, അവരെന്ത് ചെയ്യാണ്? ദേ ആർ മേക്കിംഗ് ദ ഐ ഓഫ് ദ നീഡിൽ ആസ് ദ സൈസ് ഓഫ് ദ ക്യാമൽ. പക്ഷെ സത്യത്തിൽ അതല്ല ചെയ്യേണ്ടത്. ഒട്ടകത്തെ പട്ടിണിച്ച് കിടത്തി ഐ നീ ഈ സൂചിക്കുഴയുടെ പരുവത്തിലാക്കുന്നതാ ദൈവവചനത്തിന്റെ ശുശ്രൂഷ. എന്റെ സൗകര്യത്തിന് ദൈവരാജ്യം പണിയുന്നതല്ല, എന്റെ സൗകര്യത്തിന് ദൈവസഭയാകുന്നതല്ല. ദൈവസഭയുടെ അളവിനൊത്തവണ്ണം, ദൈവവചനത്തിന്റെ അളവിനൊത്തവണ്ണം എന്തൊക്കെ ഭാരം വലിച്ചെറിഞ്ഞാൽ, എന്തൊക്കെ ലഗേജ് കളഞ്ഞാൽ, എന്തൊക്കെ ചവറം നെണ്ണിയാൽ എനിക്ക് അക്കരെ നാട്ടിപ്പോകാം എന്ന് തീരുമാനിക്കുന്നവർ ശിഷ്യന്മാരാ. അവരാ വചനത്തിൽ നിലനിൽക്കുന്നത്. സ്തോത്രം, സമയം ഒത്തിരി മുന്നോട്ട് പോയി. ദൈവവചനത്തിൽ നിൽക്കുന്നവർക്ക് വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകാൻ യുവക്കളെ ഈ വചനത്തോട് നിങ്ങൾക്കൊരു സ്നേഹം തോന്നണം. വചനത്തെ ആരിങ്ങനെ ചെയ്യണം, ആരെന്തു പറഞ്ഞാലും ദൈവവചനവുമായി ചേർത്ത് വെച്ച് പണിയുന്ന ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് വേണം. ദൈവ മക്കളുടെ വീട്ടിലെ പാട്ട് വചനമായിരിക്കണം. ഇവിടെ പാട്ട് തുടങ്ങിയപ്പോൾ ദൈവദാസൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, വചനമാണ് നിങ്ങൾ പാടുന്നത്. ഇന്നത്തെ പല പാട്ടും എന്തല്ല, വചനമല്ല. എന്തെങ്കിലും കുറേ എഴുതി വെച്ചിട്ട് പിന്നെ കുറേ കീ കീ സൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവരങ്ങ് പാടത്തേ ഉള്ളൂ. പക്ഷേ പാട്ട് വചനമായി മാറണം.
ഹല്ലേലൂയ അതുകൊണ്ടാണ് 119-ാം സംഗീതം 54-ാം വാക്യം വിളിച്ചു പറയുന്നു, ഞങ്ങൾ പരദേശികളായി പാർക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് വൈകിട്ടൊരു പാട്ടുണ്ട്, നിന്റെ ചട്ടങ്ങൾ ഞങ്ങളുടെ കീർത്തനങ്ങളാകുന്നു. ദൈവമക്കളുടെ പാട്ട് ദൈവ വചനമായിരിക്കണം. Let our music hallelujah, let our songs be the songs that be well tuned with the word of God. ദൈവവചനവുമായി ചേർത്ത് വെച്ച പാട്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഇപ്പൊ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ശിഷ്യന്മാര് യോഹന്നാൻ 13:33-34 വാക്യം, അല്ലെങ്കിൽ 34-35 വാക്യങ്ങൾ. ശിഷ്യത്വത്തിന്റെ അടുത്ത വില എന്താണ്? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ദൈവമക്കളെ, ഒരു പുതിയ ഒരു കൽപ്പന, അതും ദൈവദാസൻ പാട്ടിന് പറഞ്ഞായിരുന്നു, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതാ ശിഷ്യത്വത്തിന്റെ വില. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ ഇവരുടെ പുനഃസ്ഥാപിക്കപ്പെടണം. ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ ആഴത്തിലുള്ള സ്നേഹമുണ്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ, യേശു പൊറുത്തതുപോലെ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ശിഷ്യന്മാരല്ല, ക്രൈസ്തരാണ്. ഐ മേ ബി എ പ്രീച്ചർ, ഐ മേ ബി എ പാസ്റ്റർ, I may have all the degree and all the degrees or every whatever may be things I have along with me, but never, never Jesus will say you are my disciple. നമുക്ക് പരസ്പരം സ്നേഹമില്ലെങ്കിൽ, ഇന്ന് രാത്രി മുറിഞ്ഞു പോയ സ്നേഹത്തിന്റെ കണ്ണികകൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. നിങ്ങൾ ഇവിടെ ഒരു രോഗിയും സൗഖ്യമായില്ലെങ്കിലും, നിങ്ങളുടെ ഒരു കടം വീടിയില്ലെങ്കിലും, നിങ്ങൾക്കൊരു പ്രൊമോഷനും കിട്ടിയില്ലെങ്കിലും ഞാൻ വിഷമിക്കുന്നില്ല. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ അരക്കിട്ട് ഉറപ്പിക്കണം. അതെ, പരിശുദ്ധാത്മാ വെറുതെ തോന്നു പറയത്തില്ല. യു വാണ്ട് ടു ബി കോൾഡ് ആസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു നീഡ് ടു കം ടു ദ ഡിവൈൻ ബോണ്ട് ഓഫ് ലവ്. ഇന്ന് രാത്രി ആ ദൈവസ്നേഹത്തിന്റെ ബന്ധത്തിലേക്ക്, കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ, വ്യക്തിപരമായ വിഷയത്തിനകത്ത് സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടഴിയുന്ന രാത്രിയായി മാറട്ടെ. ശത്രുന, ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ചിലരുടെ നാളുകളായി വർഷങ്ങളായി കൊടികുത്തി വാഴുന്ന ആ ശാപം പരസ്പരം ചേർന്ന് പോകുവാൻ കഴിയാതെ, പരസ്പരം സംസാരിക്കാൻ കഴിയാതെ, പരസ്പരം അംഗീകരിക്കാൻ കഴിയാതെ, എന്നും ആക്രോശം, എന്നും അല്ലെങ്കിൽ ആഘോഷം നടക്കേണ്ടടത്ത് എന്നും ആക്രോശമിട്ട് മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ചേർന്ന് പോകാതെ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ചേർന്ന് പോകാതെ, ആത്മീയ ബന്ധം അരക്കെട്ടുറപ്പിക്കാൻ കഴിയാതെ അകറ്റി മാറ്റുന്ന പിശാചിന്റെ പദ്ധതികളെ ഇന്ന് രാത്രി ആത്മാവിൽ പൊളിച്ചെഴുതുവാൻ എത്ര പേർ തയ്യാറാകും? അന്യോന്യം സ്നേഹിക്കും. Make a decision tonight. Make a commitment. As husband and wife, we will begin to love each other. Njangal parasparam snehikkum. We are going to respect each other. Praise the Lord. Njangal snehikkumende parasparam bahumanikkum. Adu nammal sottayittu ettedukkanam. Innu raathri chila bendhangal sthaapikkapadanam. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. രക്തബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. ദൈവസഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. എങ്കിൽ ലോകം വിളിച്ചു പറയും, യു ആർ മൈ ഡിസൈപ്പിൾസ്. അങ്ങനെ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരായി മാറുന്നത്. അപ്പൊ അവന് കിട്ടിയ അടുത്ത വെളിപ്പാട്, യേശു ഗുരു, ഞാൻ ആരാ? ശിഷ്യൻ. 4-ാമത് അവന് കിട്ടിയ വെളിപ്പാട് നമുക്ക് മടങ്ങി വരാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം, അതിന്റെ 31-32 വാക്യം, ചാപ്റ്റർ 9, യോഹന്നാൻ 9. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ അല്ലെങ്കിൽ ലോകമുണ്ടായത് മുതൽ ആർക്കും ഇങ്ങനൊരു അത്ഭുതം? യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പാപമില്ലാത്ത ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാടാ അവന് 4-ാമത് കിട്ടി. യേശു പാപിയല്ലെന്ന്, പാപികളുടെ പ്രാർത്ഥന ദൈവം, വിശുദ്ധ തിരുവെഴുത്തിന്റെ ഏറ്റവും സത്യമായ, ഏറ്റവും മൂല്യം നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഊനമില്ലാത്ത ദൈവകുഞ്ഞാട് യേശു ക്രിസ്തു. സ്വർഗം മഹിമകളെ ഇടിഞ്ഞ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ മനുഷ്യനായി ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് ഓർപ്പിച്ചല്ലോ. യോർദാന്റെ തീരത്ത് സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ തലവൊക്കി നോക്കുമ്പോൾ 30 വയസ്സ് പ്രായമുള്ള യേശു നടന്നു വരുന്നു. യേശുവിനെ കണ്ടുകൊണ്ട് അഹരോൻ ഗോത്രത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട് ലേവിയ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചക്കാരനായ സക്കരിയാവിന്റെ മകനായി നിൽക്കുന്ന യോഹന്നാൻ ദേവാലയത്തിനകത്ത് പുരോഗതി ചെയ്ത് ശുശ്രൂഷിയ ആടിനെ യാഗം കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇത് ഊനമില്ല എന്ന് സർട്ടിഫൈ ചെയ്യണം.
ഇതാ പൗരോഹിത്യത്തിന്റെ പ്രതിനിധി അതിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ഒന്ന് യോഹന്നാൻ, സോറി, യോഹന്നാന്റെ സുവിശേഷം 1:29, 1:35, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാണ്. ആ പാപമില്ലാത്തവൻ, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. നമ്മെ ഹല്ലേലൂയ വിശുദ്ധരാക്കി മാറ്റുവാൻ അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തതാ. യേശു ദൈവപുത്രൻ എന്ന വിളിപ്പാണ്. യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശുവിന്റെ അധികാരം അവിടെ വിളിച്ചു പറയുന്നത്, സോവർണിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി യേശുവിന്റെ പരമാധികാരം നമ്മൾ വിളിച്ചറിയണം. നാം വിളിക്കുന്ന ദൈവം ആരാ? നാം പാടുന്ന ദൈവം ആരാ? നാം കരമുയർത്തി ആരാധിച്ച നമ്മുടെ യേശു ആരാ? അവന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. ഹി ഹാസ് അതോറിറ്റി ഓവർ എവരിതിങ്. ഇന്ന് രാത്രി തിരിച്ചറിയണം, എന്റെ യേശുവിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. യേശു പറഞ്ഞല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൻ ടു മീ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക്. യേശുവിന്റെ 5 അധികാരങ്ങൾ ഒറ്റവാക്കി വേഗം പറഞ്ഞു. 1, യേശുവിന് പാപത്തിന്റെ മേൽ അധികാരമുണ്ട്. 9:6, യേശുവിന് പാപത്തിന്റെ മേൽ അതി ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കല്ലുമെടുത്തുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ പ്രമാണികളുടെ മുമ്പാകെ യേശു ഒറ്റവാക്ക് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. സകല കല്ലും ഇട്ടിട്ട് അവർ നടന്നുപോയി. ഒരു കൽക്കുംഭാരവും ആ സ്ത്രീ മാത്രം ശേഷിക്കുമ്പോൾ യേശു തലപൊക്കി നോക്കി, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല യജമാനനെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. യേശു കൊടുത്ത ദൂത്, മേലാൽ പാപം ചെയ്യരുത്. ഇന്നലെ വരെയുള്ള പാപക്കറകളെ ഒറ്റവാക്കിൽ കഴുകി മാറ്റുവാൻ കഴിവുള്ളവൻ ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ അതെന്റെ യേശുവാ. ഇന്നലെ വരെയുള്ള എന്റെ പാപങ്ങളുടെ ബഹുത്വത്തെ ഒരു തുള്ളി രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്ന എന്റെ യേശു ദൈവപുത്രനാണ്. ഒന്ന് യോഹന്നാൻ 1:7-9 വാക്യങ്ങൾ നാം നമ്മുടെ പാപങ്ങളെ അവരോട് ഏച്ചു പറയുന്നുവെങ്കിൽ നമ്മുടെ സകല പാപവും അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണോ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇന്ന് രാത്രി യേശുവിന് പാപത്തിന്റെ മേൽ അധികാരമുണ്ട്. 2, ഇനി ലൂക്കോസ് 8:4 വേഗം പറയുന്നു, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ഹി ഹാസ് അതോറിറ്റി ഓവർ ദ യൂണിവേഴ്സ്. ലൂക്കോസ് 8:22 തൊട്ട് വായിക്കുമ്പോൾ, ഒരു ദിവസം ശിഷ്യന്മാരുമായി യേശു അക്കരയ്ക്ക് പോകുന്നു. അക്കരയ്ക്ക് പോകുമ്പോൾ യേശു പടകി കിടന്ന് ഉറങ്ങുന്നു. യേശു ഉറങ്ങുമ്പോൾ കാറ്റടിക്കുന്ന ഭയങ്കര ബഹളമാണ്. അവിടെ വായിക്കുന്നത്, പടകിൽ വെള്ളം നിറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ, നമ്മളൊക്കെ ഉറങ്ങുക, നമ്മളെ പഴയ കാലത്തൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഉണരാൻ വേണ്ടി എന്ത് ചെയ്യും? ആദ്യമേ കുലുക്കി വിളിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് ഒരുമാതിരി ബോധം കിട്ടില്ല കിടന്നിട്ട് എന്ത് ചെയ്യും? എഴുതരും. പണ്ടൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയ്ക്ക് രാവിലെ എഴുതി നമ്മൾ എന്തി വരുന്നു. ഈ പടക് ഇങ്ങനെ ഊഞ്ഞാൽ ആടുന്ന പോലെ ആടുകയാണ്. എന്നിട്ടും ആരെഴുന്നേറ്റില്ല. യേശു എഴുതി, ഇതിലെന്തോ കുലുക്ക വരണം. ഇനി കുലുക്കി വിളിച്ചിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? പഴയ കാലത്ത് മൊന്തയ്ക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് സ്പ്രിങ്ക്ലിംഗ് ദ വാട്ടർ അല്ലേ? അപ്പം പടകിൽ വെള്ളം നിറഞ്ഞു. ഇപ്പം ആരെവിടെ കിടക്കുന്നേ? യേശു വെള്ളത്തിലെ കിടക്കണം. എന്നിട്ടും എന്തില്ല, എഴുന്നേക്കണ്ട. ശ്രദ്ധിക്കണം, കേരളത്തിൽ വെള്ളം പൊങ്ങിയാലും ഇവിടെ ഈസ്റ്റ് കോസ്റ്റിൽ കാറ്റടിച്ചാലും ഒക്കെ സ്വർഗം കണ്ണടച്ചെന്ന് വരും. പക്ഷെ തൻ്റെ ഭക്തന്മാർ, നാഥാ ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? സ്വർഗത്തിലും അനങ്ങാതിരിക്കാൻ കഴിയത്തില്ല. ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും ദൈവം സിംഹാസനത്തിൽ തന്നെ ഇരുന്നെന്ന് വരാം. പക്ഷേ മുഴുവൻ കാലം നിന്നുകൊണ്ട്, അപ്പാ നീ എന്നെ കാണുന്നില്ലയോ? നാഥാ ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ഇന്ന് രാത്രി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ നിയന്ത്രിക്കുന്ന അധികാരമുള്ള യേശുവിനെ തിരിച്ചറിഞ്ഞു. കണുപ്പും കാറ്റും കോളും നിന്റെ പടകിനെ യാത്രയെ മുക്കിക്കളയുമ്പോൾ അതിനെ ശാസിക്കുന്ന യേശു. ക്രൈസ്തനാണ് കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തിന്റെ നിറം മാറ്റി, ഗുണം മാറ്റി, രുചി മാറ്റി, വില മാറ്റി, അതിനെ വിലപിടിപ്പുള്ള വീഞ്ഞാക്കി മാറ്റിയ യേശുവിന് ഇന്ന് രാത്രി ചിലതിനെ മാറ്റിമറിക്കാൻ കഴിയും. അവൻ ദൈവപുത്രനാ. ഇന്ന് രാത്രി ചിലർക്ക് അത് വെളിപ്പെട്ട് കിട്ടട്ടെ. ഹി കൻ ട്രാൻസ്ഫോം മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ രൂപാന്തരം വരുത്തും. 2, 3, യേശുവിനെ ഹല്ലേലൂയ പിശാചിന് മേൽ അധികാരമുണ്ട്. ലൂക്കോസ് 8:26 താഴോട്ട് വായിക്കുമ്പോൾ, അവൻ ഗദരദേശത്തെത്തിയപ്പോൾ 6,000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ കണ്ടു. ലെഗിയോൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, കല്ലറയിൽ പാർക്കുന്ന, വീട്ടിൽ പാർക്കാത്ത മനുഷ്യൻ. അതിന് 29-ാം വാക്യം, ഭൂതം അവനെ കാട്ടിലേക്ക് ഓടിക്കും. നല്ല യൗവനക്കാരനാ, ചെറുപ്പക്കാരനാ, ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടതാ, പാട്ട് പാടേണ്ടതാ, കുടുംബം നോക്കേണ്ടതാ, അല്ലയോ? പക്ഷേ അവൻ വീട്ടിൽ നിൽക്കത്തില്ല, പാട്ടുപാടത്തില്ല, ആരാധിക്കത്തില്ല, സഭയിൽ കയറത്തില്ല, അല്ല ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടത്തില്ല. അവൻ കല്ലറയിലും കാട്ടിലും പാർക്കുന്നത് കാരണം അവൻ്റെ മേലൊരു അശുദ്ധാത്മാവുണ്ട്. സ്വയം ചെയ്യുന്നതല്ല ദൈവമക്കളെ, നിന്റെ ഭർത്താവ് ഇത് സ്വയം ചെയ്തതല്ല, നിന്റെ ഭാര്യ ഇത് സ്വയം ചെയ്തതല്ല, നിന്റെ കുഞ്ഞ്, നിന്റെ സഹോദരൻ ഇത് സ്വയം ചെയ്തതല്ല. അവന്റെ മേൽ വാഴുന്ന ഒരു ഭൂതമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു സ്വർഗം അതിനെ അഴിക്കുന്ന രാത്രിയും?
യേശു അതിനെ ശാസിച്ചു. വാക്യം 33, ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ, അടിവരയിട്ടു, ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം കൊണ്ട് യേശുവിന്റെ കാൽക്കിലിരിക്കാൻ തുടങ്ങി. ഇന്ന് വരെ പള്ളിയിൽ കയറാത്തവൻ ഇന്ന് പള്ളി വിട്ടു പോകുന്നില്ല. യേശുവിന്റെ കൂടെ ഇരിക്കാൻ അനുവാദം ചോദിച്ചു. അത് ഇന്ന് രാത്രി അകറ്റിക്കൊണ്ടുപോയ ചിലതിനെ മടക്കിക്കൊണ്ടുവരുന്ന രാത്രിയാ. പിശാച് തട്ടിക്കൊണ്ടുപോയ ജീവനുള്ളിടത്തു നിന്ന് കല്ലറയുടെ ആരാധനയിലേക്ക്, പരിച്ച ആരാധനയിലേക്ക്, പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയ ചിലതിന്റെ മേൽ കൊടികുത്തി വാഴുന്ന അശുദ്ധ ശക്തികളെ ആത്മാവിൽ ശാസിക്കുവാൻ ചിലർ ഇവിടെ നിന്ന് തയ്യാറായാൽ വീട് വിട്ടു പോയത് ഇന്ന് രാത്രി മടങ്ങി വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്തു. നഷ്ടപ്പെട്ടു പോയ ചിലത് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ഇറങ്ങിപ്പോയത് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കല്ലറയും അതിന്റെ പാരമ്പര്യവും അതിന്റെ കെട്ടുമായി കുടുങ്ങിപ്പോയ ചിലത് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് പട്ടണത്തിന്റെ മേൽ അധികാരമുണ്ട്. അതിന്റെ 42 മുതലുള്ള വാക്യം, ലൂക്കോസ് 8:42 മുതൽ, യേശു പുരുഷാരം കടന്നു പോകുമ്പോൾ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഇഴഞ്ഞും കുഴഞ്ഞും വന്നിട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊണ്ട് സൗഖ്യം പ്രാപിച്ചു. യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. Whatever may be the hallelujah sickness of the diseases that you go through, endu thani aikollatte indha raathri nee bhayappadna rogathine keelpaduthuna oru naamam yesuvinte naamam. ഇന്ന് രാത്രി മുറി വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് യേശുവിനെ സൗഖ്യമാക്കി എന്ന് ചിലർക്ക് സാക്ഷ്യം പറയത്തക്കവണ്ണം അവന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. യേശു എന്ന ദൈവപുത്രന് അതോറിറ്റി അപ്പോൾ എവറി സിക്നസ്. ഇന്ന് രാത്രി ചില രോഗാത്മാവിനെ യേശു ശാസിക്കുന്ന രാത്രിയായി മാറട്ടെ. Hallelujah. ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ, നിങ്ങൾ കരമടിക്കുമ്പോൾ തന്നെ, നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ തന്നെ, ഇന്ദിരാത്തിന്റെ രോഗാത്മാവിനെ യേശു ശാസിക്കുക. 12 വർഷം പഴക്കമുള്ള, 12 മാസം പഴക്കമുള്ള, 12 ദിവസം പഴക്കമുള്ള, 12 മണിക്കൂർ പഴക്കമുള്ള, 12 മിനിറ്റ് പഴക്കമുള്ള ഇപ്പോൾ വ്യാപരിക്കുക. ആ രോഗാത്മാവിനെ ഇപ്പോൾ തന്നെ സ്വർഗം ശാസിക്കുന്നു. അവന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. ഏതെങ്കിലും വേദനയുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് പറഞ്ഞാട്ട് യേശുവിന്റെ നാമമുണ്ട്. അവന്റെ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങും. ഇന്ന് രാത്രി ചില രോഗാത്മാവ് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങുന്നു. ചില രോഗബന്ധനം യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങുന്നു. ചില രോഗത്തിന്റെ കെടുതികൾ ഈ നാമത്തിന് മുമ്പിൽ മടങ്ങുന്നു. യേശുവിന് രോഗത്തിന്റെ മേലധികാരം, യേശുവിന് രോഗത്തിന്റെ മേലധികാരം, യേശുവിന് രോഗത്തിന്റെ മേലധികാരം. യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട്, യേശുവിന് മരണത്തിന്റെ മേലധികാരം. ലൂക്കോസ് 8:50 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, 12 വർഷം വയസ്സ് പ്രായമുള്ള യായിറോസിന്റെ മകൾ മരിച്ച് ചരലിൽ ശവമരണീയമായി മുറിക്കകത്ത് കിടക്കുമ്പോൾ ബാലെ തബീത ഭൂമി എന്ന് ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ പട്ടണവാതുക്കൽ വെച്ച് കല്ലറയിലെ കൊണ്ടുപോകുന്നിടത്ത് അവനെ മടക്കി ജീവനിലേക്ക് കൊണ്ടുവരുന്നു. 4 ദിവസമായി അഴുകിപ്പോയ ശരീരത്തെ യേശു മടക്കി ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി അവന് മരണത്തിനും അധികാരമുണ്ട്. കാരണം നിന്റെ നിത്യത, നിന്റെ ആയുസ്സിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ്യ. സ്വർഗം വെച്ച് അവധി തികയാത്തിടത്തോളം നിന്റെ തലയിൽ കൂടെ ട്രക്ക് കയറിയാലും നിനക്കൊന്നും പറ്റുന്നു. കാരണം അവൻ എൻ്റെ കാലഗതിയൊക്കെയും അവൻ്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ്യ. നിങ്ങൾക്കൊരു കലണ്ടർ ഞാൻ പരിചയപ്പെടുത്തി, ഒരു ദൂതോടെ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. സമയത്തിൻ്റെ പരിമിതിയുള്ളത്. ഇസബേല് ഏലിയാവിൽ ഒരു കലണ്ടർ കൊടുത്തു. ആ കലണ്ടറിലെ ഡേറ്റ് ഇങ്ങനെ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷ പറയാം, ഈ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് നാളെ ഈ നേരം നിന്റെ തല കാണത്തില്ല. ഇസബേല് കൊടുത്ത കലണ്ടറിലെ ഡേറ്റ് സെപ്റ്റംബർ 22. വിത്തിൻ 24 hours വി ആർ ഗോയിങ് ടു ചോപ്പ് യുവർ ഹെഡ്. നിന്റെ തല കൊയ്യാൻ പോകുകയും അത് കേട്ടോണ്ടാണ് ആര് ഓടിയത്? തീ ഇറക്കി, ആകാശമടച്ച്, ആകാശം തുറന്ന, ബാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടി, ബലിപീഠങ്ങളെ വെട്ടി, അഗ്നി ഇറക്കിയ പ്രവാചകൻ ആഹാബിൻ്റെ രഥത്തിന് മുമ്പിൽ ശരവേഗത്തിൽ പാഞ്ഞവൻ ഇതാ ചോരച്ചിരുടെ കിടന്നുകൊണ്ട് ഞാനൊരുവൻ മാത്രം മതി മതി കിടക്കുക. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവേ ഒരു ദൂത് പറഞ്ഞു പോകാം, നീ അഗ്നിയുടെ പ്രവാചകനാണ്, നീ തീ ഇറക്കിയവനാണ്. വെയിൽ കൊണ്ട് മരിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നീ തീ ഇറക്കിയവനാണെങ്കിൽ തീ കത്തുന്ന അഗ്നി രഥങ്ങളിലാണ് നിന്റെ യാത്ര.
ആത്മീയ ശുശ്രൂഷ ചെയ്തിട്ട് അഗ്നിയാഭിഷേകം കൊണ്ടു നടന്നിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് ഈ ചൂടിനകത്ത് കത്താനല്ല ഞാൻ നിന്നെ വിളിച്ചിരുന്നു, ഇവിടെ ഒതുങ്ങാനല്ല വിളിച്ചത്. നീ ആത്മാവിൽ ശുശ്രൂഷിച്ചിട്ടാണെങ്കിൽ നിന്റെ ഒടുക്കം ആത്മാവിലായിരിക്കണം. നീ ആകാശത്ത് നിന്ന് തീയറക്കിയവരാണെങ്കിൽ നിന്റെ യാത്ര മടക്ക യാത്ര അഗ്നിരംഗത്തിലാകണം. നീ ആത്മാവിൽ തുടങ്ങിയവരാണെങ്കിൽ നീ ആത്മാവിൽ ഒടുങ്ങണം. നീ അന്യഭാഷ പറഞ്ഞവരാണെങ്കിൽ അവസാന ശ്വാസത്തിലും നീ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ഇടയ്ക്ക് വെച്ച് കരച്ചു കളയുന്ന ഒരു പദ്ധതി ദൈവത്തിനില്ലെന്ന്. ആ കലണ്ടർ കണ്ടുകൊണ്ടാണ് നാളെ 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 ഈ നേരം വിത്ത് 24 hours മണിക്കൂറുകൾ വേഗം പോകുന്നു. സ്വർഗം ഒരു തീരുമാനമെടുത്തു, ഇവിടെ കാക്ക പോയാൽ ശരിയാകത്തില്ല. കാരണം അന്ന് വരെ കാക്ക ആഹാരം കൊടുത്താൽ ആർക്കിഷ്ടമായിരുന്നു? ഏലിയ അല്ല, അടുത്ത സീസണില്ലേ വിധവയുടെ കലത്തിനകത്ത് നിറഞ്ഞു പോകുന്ന മാവും തുരുത്തിയിൽ കവിഞ്ഞൊടുക്കുന്ന എണ്ണയും ഉണ്ടെങ്കിൽ ചൂട് ദോശ ഏലിയാവിന് പാകമായിരുന്നു. പക്ഷെ ഈ പ്രശ്നത്തിനകത്ത് ദോശ കൊണ്ട് തീരുന്ന വിഷയമല്ല, ഇറച്ചി കൊണ്ട് തീരുന്ന വിഷയമല്ല, മനുഷ്യന്റെ കൈ തൊടാത്ത ഒരടയുമായി ഒരു ദൂതനെ ദൈവം അയച്ചു. ഇന്ന് രാത്രി ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത, ഒരു ഡോക്ടർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദൂത് നിന്റെ മേൽ വലിച്ചെറിയുവാൻ ആത്മാവിൽ എനിക്ക് നിയോഗമുണ്ട്. മനുഷ്യന്റെ കൈ തൊടാത്ത, ലോകത്തിന്റെ തത്വം പറയാത്ത ഒരു അട ഇന്ന് രാത്രി വചനത്തിന്റെ വെളിപ്പാടോട് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ കുഞ്ഞിലേക്ക് ഇന്ന് രാത്രി സ്വർഗം വലിച്ചെറിയുകയാണ്. A message, a word. It may be small in the eyes of everybody. It's going to make you perfect to run for next 40 days. Hallelujah. And the 40th varsham, raavum pagalum nirthaade orathakkavanam oru asaadharana deivakrupa inna raathinamel padigiyana. ഇസബേലിന്റെ കലണ്ടർ September 22nd by noon. തൊട്ടപ്പുറത്ത് ദൂതൻ ഒരു കലണ്ടർ കൊണ്ട് തൂക്കിയിട്ടു. ആ കലണ്ടറിനകത്ത് എഴുതിയിരിക്കുന്നത് ദ ജേർണി ഈസ് ടു ഗ്രേറ്റ് ഫോർ യു, നിനക്ക് ഏറിയ ദൂരം പോകാൻ. ഇന്ന് രാത്രി വിച്ച് റിപ്പോർട്ട് യുവർ ഗോയിങ് ടു ബിൽ, ചില റിപ്പോർട്ട് വലിച്ചു കയറിയിട്ട് സ്വർഗത്തിൻ്റെ ഒരു കലണ്ടർ നിനക്ക് വേണ്ടി തൂക്കാൻ പോകുക. ഇസബേൽ പറയുന്നു 24 hours, സ്വർഗം പറയുന്നു ഏറിയ ദൂരം. ഓ, ഇന്ന് രാത്രി ചിലരുടെയൊക്കെ നിരാശ മാറട്ടെ. ശുശ്രൂഷയുടെ അവധി വെച്ച് പരിധി വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട്, നീ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോഴല്ല ഇറ്റ്സ് നോട്ട് ഓവർ അൺലെസ് ഗോഡ് സേസ് ഇറ്റ്സ് ഓവർ. അല്ലേ, സ്വർഗം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം ഇത് കഴിഞ്ഞിട്ടില്ലെന്നേ. ഓ, can you believe that? Can you believe that? Unless God says, until God says, it's over, it's not over. Swargam kadinjennu parayathathollam idu kadinjittilla. Swargam pushtam padathathollam idu theernittilla. Swargam madiyennu parayunnathollam idu kadinjittilla. Eriya dooram, eriya dooram indru vaathil chilathine kaluthulladaki maathunu. Madiyennu parannu ninne eriya dooram, madithu ennu parannu ninakku eriya dooram. Avan deivapotranu. അവന് കിട്ടിയ അഞ്ചാമത്തെ വെളിപ്പാട് അതിന്റെ 35 മുതൽ, യോഹന്നാൻ 9 35 മുതൽ 38 വരെയുള്ള വാക്യം. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് യേശുവിനെ കുറിച്ച്, യേശു മനുഷ്യൻ, ഹല്ലേലൂയ, യേശു പ്രവാചകൻ, യേശു നല്ല യജമാൻ ഗുരു, യേശു ദൈവപുത്രൻ. വെളിപ്പാട് പറയും തോറും ഇവനെ എവിടുന്ന് പുറത്താക്കി? പള്ളിയിൽ നിന്ന് പുറത്താക്കി. അത് യേശു കേട്ടു. പള്ളിയിലെ ലിസ്റ്റിലെ അന്ന് അവൻ്റെ ചെന്നപ്പോൾ അവൻ്റെ പേര് വലിച്ചു കയറിയത് ആര് കേട്ടു? യേശു കേട്ടു. അത് അവനെ വഴി വെച്ച് കണ്ടു. ഇത് സംസാരം കണ്ണോട്ടാറുണ്ടല്ലോ. ഇതുവരെ പുള്ളി ഭയങ്കര പ്രസംഗമായിരുന്നു. ഇപ്പം നമ്മൾ കാണാതാണ് എന്ത് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മളിതൊക്കെ പറഞ്ഞ് എങ്ങനെയാണ്? നമ്മൾ അവനെ കണ്ടിട്ടില്ല, മുഖാമുഖമായി കണ്ടിട്ടില്ല. നമ്മളിത് കാണാതെ ഇതെല്ലാം പറയുന്നത് ഇത് ദൂതം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ എൻ്റെ യേശുവിനെ കാണാതാ പ്രസംഗിക്കുന്നു. യേശു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് ആത്മാവിൽ പ്രത്യക്ഷനായിട്ടുണ്ട്. യേശു പ്രവാചകൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരുന്നുണ്ട്. ഇന്ന് വരെ ഞാൻ മുഖാമുഖം കണ്ടിട്ടില്ല. സ്തോത്രം. യേശു ദൈവപുത്രൻ, അത്ഭുതങ്ങളുടെ കൂമ്പാരം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ യേശു തൊട്ട് മുമ്പേ വന്നു. ശത്രുനാഥൻ എല്ലാവരും പുസ്തകം മുടങ്ങി. യേശു മുമ്പേ വന്നു. ഹല്ലേലൂയ. നീ യേശുവിനെ, ദൈവപുത്രനെ കണ്ടിട്ടുണ്ടോ? ആരാ അത്? കുറച്ച് നേരമായിട്ട് ഞാൻ പ്രസംഗിക്കുക, കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുക, യേശു രക്ഷിതാവ്.
യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ആരാ നിന്നോട് സംസാരിക്കുന്ന? ഞാൻ തന്നെ. ആ ഒരു ശബ്ദം, അവൻ കമിണു വീണു. അയ്യോ യജമാനനേ, രാത്രി എല്ലാ കണ്ണുകളും അടച്ചു. നമ്മുടെ യേശുവിനെ മുഖാമുഖമായി കാണുന്നൊരു വെളിപ്പാടുണ്ട്. കാലം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം വഴിയും, പിന്നെ പുതുകയും വിരിയും. ഞാൻ പ്രസംഗിച്ച യേശുവിനെ ഞാൻ കാണും, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഒരു പ്രത്യാശയുടെ സന്ദേശം പറഞ്ഞ് ഞാനെന്റെ വാക്കുകൾ അവസാനം പാട്ടുപാടുന്ന ദേവദാസൻ മറികൊണ്ട് വന്നു. ഞാൻ അപ്രത്യാശയുടെ സന്ദേശം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇന്ന് കാണുന്നതെല്ലാം അടിഞ്ഞു പോകും. നീക്കമില്ലാത്ത നിലനിൽക്കുന്നതായ ഒരു രാജ്യത്തിനായിട്ടാണ് ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ പ്രസംഗിച്ച യേശുവിനെ നിങ്ങൾ കാണും. ഹല്ലേലൂയ. 17 സങ്കീർത്തനം 15 വാക്യം, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അടച്ചിട്ട മുറിക്കകത്ത് ആകുല ചിന്തയോടിരിക്കുന്നു. 12 ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, യോഹനൻ 14:1-മുതൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലത് നിങ്ങൾ കാണും കേൾക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ ഒരുക്കാൻ വേണ്ടി പോകുക. 1 Thessalonians 4:16, കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച, നമുക്ക് മുമ്പേ മരിച്ചു മൺമറഞ്ഞു പോയ ഭക്തന്മാർ അവർ രൂപാന്തരം പ്രാപിച്ചെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം നമ്മുടെ ഈ മർത്യമായ ശരീരത്തെ വിട്ടിട്ട് അമർത്യതയുള്ള തേജസ്സുള്ള ഗ്ലോറിയസ് ആൻഡ് സെലസ്റ്റിയൽ ബോഡി അതോടെ നാം ഉയർത്തും. നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ കാണാൻ മേഘങ്ങൾ എടുക്കപ്പെടും. എല്ലാവരുടെയും വിശ്വാസം കണ്ണ് തുറക്കട്ടെ, എല്ലാവരുടെയും പ്രത്യാശ വർദ്ധിക്കട്ടെ. ഞങ്ങളെ കൊണ്ടുപോകുന്ന നാടിന്റെ പ്രത്യേകത, ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾക്ക് അറിയണ്ടേ നാം പോകുന്ന നാടിന്റെ പ്രത്യേകത? അമേരിക്കയുടെ ആഡംബരം ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിന്റെ മിക്കവാറും രാജ്യങ്ങളിൽ പ്രസംഗത്തോടെ ബന്ധത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്ന നാടിന്റെ മനോഹരം ആർക്ക് വർണ്ണിക്കാമത്? സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:10 വാക്യം, യഹോവയുടെ വിമുക്തന്മാർ അങ്ങനെ അവർ സിയോനിലേക്ക് ഉല്ലാസത്തോടെ കടന്നു വരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. നാം പോകുന്ന നാടിന്റെ പ്രത്യേകത അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനോടും കൊച്ചുമകനായ യാക്കോബിനോടും ചേർന്ന് കൂടാരങ്ങൾ പാർത്ത് അത് നോക്കിക്കണ്ട് അഭിമന്ദിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ലോകത്തിൽ അന്യർ പരദേശികളിൽ നിന്നെണ്ണിയ മണ്ണിലേക്ക് മറഞ്ഞുപോയത് ജീവിച്ചിരിക്കുന്ന നമ്മളും കാണണം ആ നാടിന്റെ പ്രത്യേകത. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ അത് വിവരിക്കുന്നുണ്ട്. സ്തോത്രം. യോഹന്നാൻ ഹല്ലേലൂയ പത്മോസ് ദ്വീപ് ലേഖനായിട്ടിരിക്കുകയാണ്. യോഹന്നാൻ ഏറ്റവും വലിയ പേടി ഈ പത്മോസിൽ നിന്ന് എനിക്കൊരു രക്ഷയും. കാരണം എന്താ? നിങ്ങൾ ഓസ്ട്രേലിയക്കാരുടെ കൂട്ടാം, 4 ചുറ്റും എന്തുകൊണ്ട്? സമുദ്രം. പക്ഷെ ദൈവം ആദ്യമേ കൊടുത്ത ദൂതിത, ഇനി സമുദ്രമില്ല. നീ ഭയപ്പെട്ടത് ഈജിയൻ കടലിനെയാണ്. നിന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടു, ആ കപ്പലും മടങ്ങിപ്പോയി. ഡൊമീഷ്യൻ നിന്നെ മറന്നു, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ മാത്രം കാണാം. പക്ഷെ ഞാൻ നിന്നോട് ദൂത് പറയുന്നു, നീ പോകുന്ന നാട്ടിൽ വ്യക്തികളെ, കുടുംബങ്ങളെ, ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസം വെച്ച് വേർതിരിച്ച, അതിർത്തി തീരുമാനിച്ച സമുദ്രം ഇനിയില്ല. സഭയില്ല അവിടെ. IPC ചർച്ചക്കൂടും ഷാരൂനും ന്യൂവിന്റെ ഓൾഡിന്റെ ജനറേഷൻ ഒന്നും അവിടെ ഇല്ല. അവിടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒറ്റ സഭ, മണവാട്ടിയായ സഭ, കറ ചുളുക്കം മാട്ടം, മാലിന്യമില്ലാത്ത സഭ. ഹല്ലേലൂയ. അവിടെ ദൈവമക്കളുടെ കണ്ണീന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന നാടാണ്. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണുന്ന നാടാണ്. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും കേട്ട ദൈവത്തിന്റെ കാലൊച്ച അവന്റെ ഭക്തന്മാർ ദിനം കേൾക്കുന്ന സ്ഥലമാ സ്വർഗ യെരുശലേം, പുത്രനാ യെരുശലേം. കേൾക്കണമോ നിങ്ങൾക്ക്? 1500 മുഴം നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരമുള്ള സമചതുരമായ ഒരു തനി തങ്ക കൊട്ടാരം, ദൈവത്തിന്റെ തേജസ് വിളങ്ങുന്ന നാടാ നാം പോകുന്ന അല്ലെ പുത്രനാ യെരുശലേം. ഹല്ലേലൂയ.
ക്രൈസ്തരവൻ ആ നഗരത്തിൽ ഒരു വലിയ നഗരം തന്നെ അകട്ടോ, മണവാട്ടിയായി ഒരുങ്ങുന്ന പോലെ തങ്കമായി ഒരുങ്ങി വരുന്നൊരു പട്ടണമാ, അതിന് ചുറ്റും നഗരമില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, ആ നഗരത്തിന് ചുറ്റും വൻ മതിൽ. ആ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് സൂര്യകാന്തം കൊണ്ടാണ്. ആ മതിലിന് നാല് വശത്ത് തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് നാല് വശത്ത് 3 വീതം അല്ലെങ്കിൽ 12 ഗോപുരങ്ങൾ. ഓരോ ഗോപുരത്തിനും രാപ്പകൽ കാവൽ നിൽക്കുന്ന ദൂതന്മാർ. നഗരം അതിന്റെ അടിസ്ഥാനം. വെളിപ്പാട് 21-18, സൂര്യകാന്തം, നീലരക്തം, മാണിക്യം, മരതകം, ഗോമേദം, വൈഡൂര്യം, പൂശ്യരാഗം, പത്മരാഗം, സുഗന്ധിരക്തം, നഗവർണ്ണ ചുവപ്പുകല്ല്, ഭീതരക്തം, 12 വിധ രക്തങ്ങളാൽ അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ പണി എന്തായിരിക്കും? വീതികളെല്ലാം സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമാണ്, പളിങ്ങിനൊത്ത കണ്ണാടിക്കടലാണ്. അവിടെ വെളിച്ചം ആവശ്യമില്ല, അവിടെ രാത്രിയില്ല, കാരണം കുഞ്ഞാടതിന്റെ വിളക്കാ. ഇന്ന് രാത്രി വെളിപ്പാടുണ്ടോ? ഇന്ന് എന്റെ കണ്ണ് തുറന്നെങ്കിൽ എന്റെ കുഞ്ഞാടാം കർത്താവിനെ ഞാൻ കൺകുളിർക്കെ ജീവന്റെ വെളിച്ചമായി കാണുന്ന ഒരു ദിവസം ആസന്നമായി. നമുക്ക് പോകണ്ടേ ആ നാട്ടിൽ, നിങ്ങൾക്ക് പോകണ്ടേ ആ നാട്ടിൽ. യേശു വരാൻ കാലമാണ്, യേശു വരാൻ കാലമായി. തന്റെ സഭയെ ചേർക്കാറായി. ഇവിടെ ഇന്ന് രാത്രി ഈ വചനം കേട്ട് ആരും കൈവിടപ്പെട്ടു പോകരുത്, നിത്യത നഷ്ടപ്പെടരുത്. നിത്യത നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ വലിച്ചെറിയുന്ന രാത്രിയായി മാറട്ടെ. അതിനോട് യാത്ര പറയട്ടെ, അതിനോട് മുഖം തിരിക്കട്ടെ. ഏതെങ്കിലും വിഷയം ഏറ്റു പറയാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും ക്രമീകരണം പ്രാപിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാഹളം ധ്വനിച്ച എനിക്ക് സ്വർഗയാത്ര നഷ്ടപ്പെടരുത്. ഞാൻ മോക്ഷയാത്രക്കാരനാ, സിയോൻപുരിയെ ലക്ഷ്യമാക്കി പോകുന്നവനാ. എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, എനിക്കിവിടെ നിലനിൽക്കുന്ന വീടില്ല, എനിക്കൊരു വീടുണ്ട്, നിത്യമാ വീട്. രോഗമില്ലാത്ത, രോഗിയില്ലാത്ത, ദുഃഖമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മരണമില്ലാത്ത ആ നാട്ടിലേക്ക് ഞാൻ പോകുക. പക്ഷെ പോകുന്ന യാത്രയിൽ എനിക്കിവിടെ പോരാട്ടമാ. ഈ പോരാട്ടത്തിന്റെ പേര് ഭാരിച്ച ദുഃഖമാണ്. ഇവിടെ പോരാട്ടമുണ്ട്. പക്ഷെ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു, ഇവിടെ ഞാൻ നേരോടെ ജീവിച്ച് എന്റെ ജീവിതം കഴിക്കും. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽപ്പെടും. കാരണമുണ്ട്, നാം ചേർന്ന് പാടാൻ പോകുക. തീരും എൻ ദുഃഖം വിലാപവും, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. തീരും എൻ ദുഃഖം വിലാപവും, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ. ഈ പ്രത്യാശയുടെ ഗാനം ആത്മാവിലും അന്യഭാഷയിലും നൃത്തത്തോടു കൂടെ പാടി. എത്ര പേർ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ശ്രീമത ഹത്തര ഹല്ലേലൂയ.
ദിവസം അടയ്ക്കുന്നത്. നിരാശ കാലം കൽപ്പിക്കപ്പെട്ട ദിവ്യാലോചനയ്ക്ക് മുമ്പ് നമ്മെ തന്നെ ഒരുവിൽ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരട്ടെ. നിരാശ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാസൽ കൂടെ നമ്മോട് വ്യക്തമായി ഇടപെടുവാൻ ഇടയായിത്തീർന്നല്ലോ. ആ കുരുടനായ മനുഷ്യന്റെ ആന്തരിക കണ്ണുകൾ തുറന്നപ്പോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാടുകൾ അവന് വെളിപ്പെട്ട് കിട്ടുവാനിടയായിത്തീർന്നു. യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുക്കുവാൻ ആ കുരുടന് കഴിഞ്ഞു. ദിനാധികാല ദൈവക്കളെ സ്തോത്രം. ആന്തരിക കണ്ണുകളൊന്ന് തുറന്ന് ഈ ലോകത്തോട് യേശു ആരാണെന്ന് പറയുവാൻ അകത്ത് വെളിപ്പാടുള്ളവരായി നിരാത്രി നമുക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനിടയായ മനുഷ്യനായി അവതരിച്ച മനുഷ്യ വേഷമെടുത്ത മനുഷ്യനായി തീർന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു നല്ല മനുഷ്യനായ യേശുവിനെ കുറിച്ച് നിരാത്രി നമുക്ക് കേൾക്കുവാനിടയായി നമ്മുടെ കർത്താവ് സ്തോത്രം. അവരൊരു പ്രവാചകനാണ്. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ദൈവത്തിന്റെ പുത്രനാണ്. അവൻ സകലത്തിന് മേലും അധികാരമുള്ളവനാണ്. സകല അധികാരവും അവന്റെ മേലാണുള്ളത്. സകല അധികാരവും അവന്റെ കൈവശമാണ്. അധികാരമുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ശിഷ്യത്തെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന്, ഒരു വിശ്വാസിയായിരുന്ന പോരാ, ഒരു ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളരണമെന്ന്, ശിഷ്യരായി തീരണമെന്ന് വിടേണ്ടതിനെയൊക്കെ വിട്ടുകളെ യേശുവിന്റെ ശിഷ്യനായി തീരുവാൻ, അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ, അവന്റെ വചനത്തിൽ നിലനിൽക്കുവാൻ. അതേ സ്തോത്രം. ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ രാത്രി കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചാൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിച്ചാൽ, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാൽ, ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ ഇന്ന് രാത്രി ഈ വചനം നമ്മൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ അകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്കൊരുമിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാത്രി ഇന്ന് പകലും രാത്രിയും ഐശ്വര്യമായി വചന സംസാരിപ്പാന്തക്കപ്പെടണം. തിരദാസിനെ കർത്താവ് അഭിഷേകം ചെയ്ത് നമ്മുടെ നടുവിൽ അയച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തമായ ദൈവകരങ്ങളിൽ ഉപയോഗിച്ചല്ലോ, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് നടക്കുന്ന യോഗങ്ങളിലും നാളെ രാവിലെയും വൈകിട്ട് നടക്കുന്ന സഭയും കർത്താവിന്റെ ദാസിനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. തനായിരിക്കുന്ന സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം, തന്റെ മിനിസ്ട്രി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരും ദൈവസ്ഥനിൽ സ്തോത്രം ചെയ്ത് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകയായിരിക്കുമ്പോൾ പ്രിയവർ വിശ്വാസത്തെ പോകാൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച യോഗം ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം. മഹാപരിശുദ്ധന് നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥനിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത ഞങ്ങളുടെ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാക്കി കർത്താവ് തീർത്തതോർത്ത് ഈ രാത്രി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനെ ഞങ്ങളുടെ നടുവിൽ അയച്ച് ഞങ്ങളോട് വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. ഞങ്ങളെ കാണുവാൻ, ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഞങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം. കർത്താവിനെ അറിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. വേണ്ടതുപോലെ അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ദിവസങ്ങളിൽ ബുദ്ധി ഉപദേശിച്ചല്ലോ. ഞങ്ങളുടെ അകങ്കണ്ണുകളെ തുറന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ അത് ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ
ഞങ്ങളെ തന്നെ ആ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുന്നവരായി, ഞങ്ങൾ അനേകർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായി നിൽപ്പാൻ ഈ ഭൂമിയിൽ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ശക്തമായി നിശ്ചയത്തോടെ സംസാരിപ്പാൻ ദൈവം ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. തന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. നാളെ പകലിലും നാളെ രാത്രിയിലും നടക്കുന്ന യോഗങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ ദാസനെ വളരെ ശക്തമായി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ദാസൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്കായി, അവിടെയുള്ള ദൈവജനത്തിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. യാത്രകളുടെ ഉടനീളം ഉള്ള യാത്രകളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങയുടെ ദാസനോടൊപ്പം ഉണ്ടാകണമേ. അനേകായിരങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി അങ്ങയുടെ ദാസനെ നിർത്തിക്കൊള്ളണമേ. ഞങ്ങൾ അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ കർത്താവേ. കൂടി വന്ന ദൈവദാസന്മാർക്കായി, ദൈവജനത്തിനായി, ദൈവസഭകൾക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ രാത്രി ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടെ അവിടെ നിരിക്കണമേ. നാളെ വിശുദ്ധ ആരാധനയായി വീടുകളിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളുടെ മടക്ക യാത്രയിലും തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടികൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. നമ്മുടെ പ്രാർത്ഥന കേട്ട നായ ദൈവത്തെ സ്തുതിക്കാം. രാത്രിയിലെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച നായ ദൈവത്തെ സ്തുതിക്കാം. കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇരിക്കുമാറാകട്ടെ.